ഇന്ത്യയിലെ കർഷക സമരമൂഖത്ത് മരിച്ചു വീണ നാൽപ്പത്തി നാലോളം കർഷകരെയും കോവിഡ് ബാധിച്ച് മരിച്ച എല്ലാ മനുഷ്യരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനപ്രാർത്ഥന നടത്താം താങ്ക് യു ഇന്ന് ഈ കോവിഡ് സമയത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോട് എത്തിച്ചേർന്ന എല്ലാവരോടുള്ള നന്ദി ആദ്യമേ തന്നെ അറിയിക്കട്ടെ നമുക്കറിയാം നാം ഒക്കെ കർഷക പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ഇന്ത്യയിലെ കർഷകർ ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന കാർഷിക ബില്ലിന് എതിരായിട്ട് ഡൽഹിയിൽ നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ ഒന്ന് വിശദീകരിക്കുന്നതിനും അത് ഒന്ന് അവലോകനം ചെയ്യുന്നതിനുമൊക്കെയാണ് ഈ കർഷക അമേരിക്കൻ കർഷകശ്രീ എന്ന ഈ സംഘടനയുടെ നാമത്തിൽ നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അമേരിക്കൻ കർഷകശ്രീയെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി ഒൻപതിലെ തുടങ്ങിയതാണ് ഈ നമ്മുടെ ഭാഗത്ത് സമ്മറിലുള്ള പച്ചക്കറി കൃഷിയിലെ നല്ല തോട്ടങ്ങൾ വെക്കുന്നവർക്ക് നമ്മൾ അവാർഡ് കൊടുത്തുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ ആഘോഷം നടത്താറുണ്ട് ഞാൻ അതിൻ്റെ ഭാഗങ്ങളിലേക്ക് ഒന്നും തന്നെ ഈ കാർഷിക ബില്ലിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും ദോഷങ്ങളെപ്പറ്റിയുമൊക്കെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഒക്കെ കർഷകരാണ് അതിലുപരി ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അവർ വിശദീകരിക്കും ഇന്ന് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഞാൻ ആദ്യമേ തന്നെ കോരസനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പറ്റി രണ്ടു വാക്ക് പറയുവാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം യങ് മാൻ ഇൻ്റർനാഷണൽ എന്ന സംഘടനയുടെ നാഷണൽ പി ആർ ഒ ആണ് ഈ നമ്മുടെ ഈ ന്യൂയോർക്കിൽ അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് പത്രപ്രവർത്തകനാണ് അതുകൂടാതെ വാൽക്കണ്ണാടി എന്ന ഒരു പ്രോഗ്രാമിൻ്റെ അവതാരകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ ഈ ചെറിയ കർഷകശ്രീയുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ അടുത്തത് നമുക്കിതിനെ പ്രോട്ടോകോളും കാര്യങ്ങളും ഒന്നുമില്ല ആളിരിക്കുന്നതനുസരിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം കറുകപ്പള്ളി സാറ് അദ്ദേഹം ഇവിടെ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യമാണ് അതിലൊക്കെ ഉപരി ഫൊക്കാനായുടെ അനുഷേദനായ നേതാവ് തുടക്കം മുതലേ ഇതിൻ്റെ അനുഷേത ഇപ്പോഴും അദ്ദേഹത്തിന് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അഡ്വൈസറി ബോർഡ് ചെയർമാൻ സമിതി അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്ത ജോസ് എബ്രഹമാണ് ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ രണ്ടു വർഷം ഭൂമായിയുടെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം സെക്രട്ടറി പദം അലങ്കരിക്കുകയുണ്ടായി ഞാൻ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തത് പ്രിയപ്പെട്ട ഷോളി കുമ്പിളുവേലിയാണ് അദ്ദേഹവും റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു പത്രപ്രവർത്തകനാണ് അദ്ദേഹം അതിലൊക്കെ ഉപരി പ്രവാസി കേരള കോൺഗ്രസിൻ്റെ നാഷണൽ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം ഈ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഈ കോവിഡായിട്ടും നിന്ന് ഇവിടെ വന്നതിൽ അദ്ദേഹത്തോടുള്ള നന്ദിയും നന്ദിയോടൊപ്പം ഞാൻ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തത് ബെന്നി ഫ്രാൻസിസ് ആണ് ഞാൻ അദ്ദേഹവുമായിട്ട് പേഴ്സണലായിട്ട് പരിചയമൊന്നുമില്ല അദ്ദേഹം കോരസിൻ്റെ ഒരു ഉറ്റ സുഹൃത്താണ് നല്ലൊരു വായനാശീലമുള്ള വ്യക്തിയാണെന്നൊക്കെ അറിഞ്ഞു അതിലുമുപരി അദ്ദേഹം ബിസിനസ് രംഗത്ത് ഇവിടെ പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിന് നാട്ടിൽ ഇവിടെയൊക്കെ ആയിട്ട് ബിസിനസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹവും യോങ്കേഴ്സിൽ നിന്നാണ് വരുന്നത് അദ്ദേഹത്തെയും ഞാൻ യോംകേഷ് അല്ലേ യോംകേഴ്സിൽ നിന്നാണ് വരുന്നത് അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലെ ഏർദ്ധവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തത് പ്രിയപ്പെട്ട ബാബു വാറയ്ക്കലാണ് അദ്ദേഹം ഇവിടെ തന്നെ താമസിക്കുന്ന ആളാണ് അദ്ദേഹം ഇവിടെ ഞങ്ങളുടെ ഈ ഏരിയയിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നല്ല ഒരു എഴുത്തുകാരനും കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് കർഷക ശ്രീയുടെ നാമത്തിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യും അടുത്തത് ജോർജ് കുട്ടി അദ്ദേഹം ഇവിടെ പത്ത് മുപ്പത് വർഷമായി റിയൽ എസ്റ്റേറ്റ് അംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് റിട്ടയർമെൻ്റ് ലൈഫ് എടുത്ത് ഇപ്പോൾ സന്തോഷമായി കൊച്ചുമക്കളെയൊക്കെ നോക്കി ഇങ്ങനെ കഴിയുകയാണ് ഞാൻ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും അടുത്തത് അപ്പുക്കുട്ടൻ പിള്ളയാണ് അദ്ദേഹം ഇവിടെ പത്ത് മുപ്പത് വർഷമായി നമ്മുടെ അമേരിക്കൻ മലയാളികളുടെ ഇടയിലെ മഹാബലി എന്ന പദം അലങ്കരിക്കുന്ന വ്യക്തിയാണ് എല്ലാ വർഷവും അദ്ദേഹമാണ് ഇവിടെ മലയാളികളുടെ ഒരു അഞ്ചാറ് ഓണസദ്യക്ക് മഹാബലി പട്ടം കിട്ടുന്ന ആളാണ് ഈ അസോസിയേഷൻ്റെ സ്ഥാപകാംഗമാണ് ഇതിൻ്റെ ബോർഡ് ഓഫ് ട്രഷ്യ അംഗമാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെയൊക്കെ ഉറ്റ സുഹൃത്താണ് റിട്ടയർമെൻറ്റ് ലൈഫ് ചെന്നിത്തലക്കാരനാണ് അദ്ദേഹത്തെയും ഞാൻ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു രാജു എബ്രഹാം അദ്ദേഹം ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫാണ് എം ഡി എയിൽ നിന്ന് റിട്ടയറായിട്ട് ആറുമാസമായി ഇപ്പം വീട്ടിലെ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു യോഗയും ഒക്കെ ചെയ്ത് ഇപ്പോൾ അദ്ദേഹം പിയാനോയും ഒക്കെ പിയാനോയുമൊക്കെ എന്ന് പറഞ്ഞു ഓൺലൈനിൽ അദ്ദേഹം ഈ അസോസിയേഷൻ്റെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ രണ്ട് രണ്ടുവർഷത്തെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച ആളാണ് ഇപ്പോൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹത്തെ ഞാൻ ഈ കർഷക സ്ത്രീയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു അടുത്ത അലക്സാണ്ടർ കൊല്ലശ്ശേരിൽ അദ്ദേഹം മാവേലിക്കര സ്വദേശിയാണ് ഈ അസോസിയ അദ്ദേഹം ഗൾഫിൽ നിന്ന് ഇവിടെ വന്നയാളാണ് അദ്ദേഹം ഈ അസോസിയേഷൻ്റെ കമ്മിറ്റി മെമ്പറും കൂടിയാണ് ഇവിടെ ന്യൂ ന്യൂയോർക്കിൽ തന്നെ ഞങ്ങളെ അടുത്ത ഫ്ലോർ പാർക്കിൽ താമസിക്കുന്നു അദ്ദേഹത്തെയും അതുപോലെ തന്നെ കർഷകശ്രീയുടെ ഒരു ആക്റ്റീവ് മെമ്പറാണ് അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അമേരിക്കൻ കർഷക സ്ത്രീയുടെ നാമത്തിൽ ഈ നമ്മുടെ ഈ കർഷക സമരത്തിൻ്റെ ഈ നാമത്തിൽ കൂടിയിരിക്കുന്ന യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു കീനോട്ട് സ്പീക്കറെ ഇൻവൈറ്റ് ചെയ്യുകയാണ് കോരസൻ വർഗീസാണ് ഈ ടോപ്പിക് ഇന്നത്തെ ഈ വിഷയത്തെ പറ്റി ആധികാരികമായിട്ട് ഇവിടെ നമ്മളോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട കോരസൻ വർഗീസിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സംഘടിപ്പിച്ചൊരു യോഗമാണ് പക്ഷേ വളരെ അർത്ഥവത്തായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടും സാംസ്കാരികമായിട്ടുമെല്ലാം ഇന്ന് മനുഷ്യനെ മൊത്തം അലട്ടുന്ന സംഘർഷമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ കർഷക സമരം നടക്കുന്നത് നമുക്കെല്ലാവരും അറിയാവുന്ന കഥകളാണ് നമുക്കെല്ലാവരും അതുമായിട്ട് പരിചയമുള്ള കഥകളാണ് പക്ഷേ ഇത് നമുക്ക് എന്ത് ഇതുകൊണ്ട് നമ്മളെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും മലയാളികളുടെ സമൂഹത്തിൽ കടന്നു വരാറുള്ളൊരു സംശയമാണ് ഡൽഹിയിൽ ഹരിയാനയിലും പഞ്ചാബിലുമുള്ള പഞ്ചാബികളുടെയും ഹരിയാനക്കാരുടെയും മാത്രമുള്ളൊരു വിഷയമായിട്ട് അത് ദേശീയ പ്രസ്ഥാനത്തിന് ഇതിന് ദേശീയമായിട്ടുള്ള ഒരു വിഷയമായിട്ട് എടുത്തക്ക എന്ത് ഒരു പ്രാധാന്യമാണിതിന് എന്നുള്ളത് പലർക്കും സംശയമുണ്ട് അതുകൊണ്ടാണ് ആ ഈ വിഷയം എത്രമാത്രം പ്രാധാന്യപ്പെട്ടതാണ് നമ്മുടെയൊക്കെ ജീവിതത്തെയും നമ്മുടെ ബാക്ക് ഹോം ഇന്ത്യയിലൊക്കെയുള്ള നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ബന്ധുമുത്രാദികളെയൊക്കെ ബാധിക്കുന്നൊരു വലിയ കാതലായ ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇന്ന് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞത് ഇതിന് ഈ വിഷയം വന്നപ്പോൾ തന്നെ രണ്ടായിരത്തി ഒൻപത് മുതൽ ഇവിടെ സജീവമായിട്ട് നടക്കുന്നൊരു സംഘടനയാണ് കർഷക സ്ത്രീ അപ്പം കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള കർഷകൻ്റെ മണ്ണിനോട് സ്നേഹമുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഫിലിപ്പ് മഠത്തിനെ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു ഇത് ഈ ഇങ്ങനെയൊരു ചർച്ചാ വീതി ഉണ്ടാക്കണം അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ ഈ സംസാരം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള കാഴ്ചപ്പാടുകളിലൂടെ വിശദീകരിക്കുക അതിൻ്റെ ഒരു ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക ഇതാണ് അപ്പോൾ ഈ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് സംസാരം തുടങ്ങാൻ വേണ്ടി ഈ കഥകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ പോലെ ഇപ്പോൾ എന്താണ് ഇന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങളെന്ന് വളരെ ചുരുക്കത്തിൽ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ന്യൂയോർക്കിലെ കർഷക കൂട്ടായ്മ ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നതിനോട് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണിത് ഇന്ത്യൻ പാർലമെൻ്റ് പാസാക്കിയ കർഷക പരിഷ്കരണ നിയമങ്ങളിലെ കർഷക വിരുദ്ധ നിലപാടുകളെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തുകയാണ് നമ്മൾ അന്നം തരുന്ന സാധാരണ കർഷകരുടെ ഒരു സമരമാണിത് വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കർഷകരെ പ്രകോപിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപതിലെ മൂന്ന് പുതിയ നിയമങ്ങൾ ലക്ഷക്കണക്കിന് കർഷകർ ഇന്ത്യൻ തലസ്ഥാനത്ത് ഇരമ്പി എത്തിക്കഴിഞ്ഞു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ ഇന്ത്യയിൽ അരങ്ങേറുന്നത് ഒരുപക്ഷേ ഇന്ന് ലോകത്തിൽ പോലും ഇത്രയും വലിയ ഒരു സമരം നടന്നിട്ടുണ്ടോ എന്ന് അറിയല്ലേ കർഷകരുടെ സമരം കർഷക സമരം ആളിക്കത്തിയിട്ട് നാൽപ്പത്തി ആറ് ദിവസങ്ങൾ കടന്നുപോയി സമരമുഖത്ത് കർഷക മരണം അൻപത്തിയേഴ് കടന്നു ഇതിൽ നാല് പേർ ആത്മഹത്യ ചെയ്യാറ് എട്ട് വർഷം എട്ട് പ്രാവശ്യം സർക്കാരുമായിട്ട് ചർച്ചകൾ നടന്നു പരാജയപ്പെട്ടു കർ വാപ്പസി ലോ വാ ലോ വാപ്പസിക്ക് ശേഷം വീട്ടിലേക്കുള്ള മടക്കം നിയമം പിൻവലിച്ചതിന് ശേഷം മാത്രം എന്ന കർഷകരുടെ കടുംപിടുത്തവും തർക്കമുള്ള കാര്യങ്ങളിൽ മാത്രം ചർച്ച ചെയ്യാം എന്ന സർക്കാരിൻ്റെ നിലപാടും എങ്ങും എത്തി എത്താതെ ഈ സന്നയഗ്ധാവസ്ഥ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് റിപ്പബ്ലിക് ദിനത്തിൽ ആയിരക്കണക്കിന് ട്രാക്ടറുകൾ വന്നുകൊണ്ട് റിപ്പബ്ലിക് ദിന പരേഡിലെ ഒരു പാരലൽ റാലി സംഘടിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ ഡൽഹിയിൽ നടക്കുകയാണ് കോവിഡും ശൈത്യത്തെയും അതിജീവിച്ച് ഈ പാവം കർഷകർ എത്ര ഇങ്ങനെ പിടിച്ചു നിൽക്കാനാകും എന്നുള്ളത് ഒരു സംശയം തന്നെയാണ് ഈ കർഷക സമരത്തിൻ്റെ ഒരു പശ്ചാത്തലം പറയാൻ വേണ്ടി ഞാൻ ഒരു കഥയൂടെ പറയാൻ ആഗ്രഹിക്കുന്നു നീലം പ്രക്ഷോഭം അല്ലെങ്കിൽ ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്ന ഇന്ത്യയിലെ നമ്മുടെ ഓർമ്മയുള്ള കാലത്തിൽ ഏറ്റവും ആദ്യമായിട്ട് നടന്ന ഒരു കർഷക സമരമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിൽ ഒരു ഫ്രഞ്ചുകാരൻ ഒരു ഇൻവെസ്റ്റർ ചെയ്തൊരു പണിയാണ് ബംഗാളിലുള്ള കർഷകരുടെ കർഷി കൃഷിയിടങ്ങൾ വളരെ ഫലഭൂഷ്ടമുള്ള കൃഷിയിടങ്ങളിൽ നീലം കൃഷി ചെയ്യുക യൂറോപ്പിൽ വളരെ മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ ആ ജമീൻദാർമാരെ സംഘടിപ്പിച്ചിട്ട് അവിടെ വിദേശികൾക്ക് സ്ഥലം വാങ്ങിക്കാനുള്ള സന്ദർഭം അന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ജമീൻദാരി കൂടെ കർഷകരുടെ സ്ഥലങ്ങളെല്ലാം കൃഷിയിടങ്ങൾ വാങ്ങിച്ചിട്ട് അവിടെ അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിപ്പിക്കാറ് അപ്പോൾ സാധാരണ ക്രോപ്പ് നമ്മുടെ നാണയവിളകളോ അല്ലെങ്കിൽ നെൽവയലുകളോ ഒക്കെയുള്ള ആ സ്ഥലങ്ങളൊക്കെ ഇവരെ നീലം കൃഷിയാനായിട്ട് ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല നിർബന്ധപൂർവ്വം ശ്രമിപ്പിച്ചുകൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് അഭിവുക്ത ബംഗാൾ നടന്ന കർഷക സമരമാണ് അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ നീലം കർഷകർ അവരുടെ സാധാരണ ക്രോപ്പുകൾ ചെയ്യാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ അന്നം മുട്ടി അപ്പോൾ വീണ്ടും അവരെ പ്രസ് ചെയ്തുകൊണ്ടിരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ നീലം കൃഷി ചെയ്യുക വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ അവൾ അത്യാവശ്യം സാധനങ്ങൾ കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ആ ഒരു ബുദ്ധിമുട്ട് വന്നു പട്ടിണിയായി കർഷകർക്ക് അവരുടെ സ്ഥലങ്ങൾ കൈയിൽ നിന്ന് നഷ്ടപ്പെടാൻ തുടങ്ങി അപ്പോൾ സെമിൻഡാരി കാര്ക്കൂടെ യൂറോപ്യൻ കൊളോണിയൽസ്റ്റ് ഇവർക്ക് വായ്പ കൊടുത്തു വളരെ ഹൈ ഇൻട്രസ്റ്റിൽ വായ്പ കൊടുത്തു ആ വായ്പ കൊടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ വല്ലാതെ കർഷകർ കൂട്ടം ആത്മഹത്യയൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം അന്നുണ്ടായി അപ്പോൾ അവർ ഈ ജമീന്ദാർമാരെ കൂടെ ഉള്ളൊരു റിവോൾട്ട് ആരംഭിച്ചിട്ട് ഈ ജമീൻബാർ ജമീന്ദാർമാരെ നേരിട്ട് പബ്ലിക് ട്രയൽ ചെയ്യുകയും ചിലരൊക്കെ തൂക്കിക്കൊല്ലുകയും അങ്ങനെ ഭയങ്കര ഒരു റിവോൾട്ട് ഒരു കാലഘട്ടത്തിലുണ്ടായി അപ്പോൾ ഈ ബ്രിട്ടീഷ് ഇന്ത്യ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ സമരക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവർ പട്ടാളത്തെയും പോലീസിനെയും ഇറക്കിയിട്ട് ഈ കർഷകരെ അടിച്ചമർത്തി അങ്ങനെ നീണ്ട വർഷങ്ങൾ ആ പക്ഷേ ഈ സമരത്തിനിടയിലൊക്കെ ഈ മിഡിൽ ക്ലാസ് ആൾക്കാർ ഇവരെ ഒപ്പം നിന്നു കാരണം തോട്ടം തൊഴിലാളികളുടെ കൂടെ അവിടെ ജോലി ചെയ്യാനൊക്കെയുള്ള സാധ്യതകൾ ഈ മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് ഉള്ളതുകൊണ്ട് അവരൊക്കെ ഈ സമരത്തിന് എതിരായിരുന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം വിദേശീയരായ ആൾക്കാർക്കും സ്ഥലം വാങ്ങിക്കാനുള്ള അവകാശം വരുന്നു ഒരു ധാരണ ഉള്ളതുകൊണ്ട് ഇവർക്ക് നേരിട്ട് വിദേശികൾക്ക് നേരിട്ട് ഇന്ത്യയിലെ ഫാമുകളിൽ കൃഷി ചെയ്യാനും അവരെ ബുദ്ധിമുട്ടിക്കാനും അവരെ പീനലൈസ് ഉള്ള ഒരു സാഹചര്യം അന്നുണ്ടായി അതാണ് റൈറ്റ് ഉണ്ടാകാനുള്ള കാരണം ആ റൈറ്റ് പരിപൂർണമായിട്ട് അടിച്ചമർത്തപ്പെട്ടു കർഷകർക്ക് നഷ്ടങ്ങളുടെ ഒരു വലിയ കഥകളാകും ആണ് നടന്നത് ഈ ഒരു റൈറ്റിൻ്റെ അന്തിമ ഘട്ടം എന്ന് പറയുന്നത് ചെമ്പാരൻ സമരം മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടത്തിയ ഒരു പ്രക്ഷോഭത്തിൻ്റെ കഥയാണ് ചമ്പാരൻ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പതിനേഴിൽ നീലം എന്താണെന്ന് പോലും ഗാന്ധിക്ക് അറിയത്തില്ലായിരുന്നു ആരോ പറഞ്ഞു അവിടെ കർഷകർക്കൊക്കെ വളരെ പ്രശ്നമുണ്ട് ഗാന്ധി അവിടെ പോയി ഗാന്ധി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ജഡ്ജ് പറഞ്ഞു ഇവിടെ വരാൻ പാടില്ല ഇരുപത്തിനാല് മണിക്കൂറിനകം ഇവിടുന്ന് പൊക്കണമെന്ന് പറയുന്നു ഗാന്ധി പറഞ്ഞു ഇല്ല കർഷകരുടെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ എന്ന് പറയുന്നു അപ്പം കോർട്ടിൽ ഗാന്ധിയെ കൊണ്ടുവരാനായിട്ട് ശ്രമം ഉണ്ടായി നോട്ടീസ് കൊടുത്തു ഗാന്ധി ഓട്ടിപ്പോയി ഉച്ചയ്ക്ക് മൂന്ന് മണി വരെ ഇരുന്നു മൂന്നു മണി അര ഇരുന്നപ്പം ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി അവർ അന്വേഷിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇട്ടിയ അഡ്വൈസ് ഗാന്ധി അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവനൊരു ഹീറോ ആകും അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ജഡ്ജി പറഞ്ഞു ഒരു നൂറ് രൂപ ഫൈനും കൊടുത്ത് ഒരു ആൾ ജാമ്യത്തിൽ നിനക്ക് പോകാമെന്ന് പറഞ്ഞു ഗാന്ധി പറഞ്ഞു നടക്കില്ല എൻ്റെ പൈസയുമില്ല ആൾ ജാമ്യവും അങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്നു അവസാനം ജഡ്ജിന് ഗതി കേട്ട് ഗാന്ധിയെ വെറുതെ വിട്ടു ഗാന്ധി നേരെ പോയി ആ ഗ്രാമങ്ങളിൽ പോയി മാസങ്ങളോളം താമസിച്ച് ഈ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അവിടുന്ന് ആണ് രാജേന്ദ്ര പ്രസാദൊക്കെ ഈ പ്രസ്ഥാനത്തിന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുമ്പോട്ട് വരികയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു ചമ്പാരൻ സമരം ഒരു കാലഘട്ടത്തിൽ നടന്നു അത് ഗാന്ധി ഈ ഇവരുടെ റിവോൾട്ട് ബ്രിട്ടീഷ് ഭരണകൂടവുമായിട്ട് ഏറ്റുമുട്ടുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമായിട്ടാണ് അന്നത്തെ ആ സമരം ലോകം ഹിസ്റ്ററി ചരിത്രം വിലയിരുത്തുന്നത് ഇന്ന് എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് ഞാൻ ഈ കഥകൾ പറയാനുള്ള കാരണം ഈ പത്ത് മുന്നൂറ് വർഷം മുമ്പ് നടന്ന ഈ സമരങ്ങൾ ഇന്നത്തെ സമരവുമായിട്ട് വളരെയധികം എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഫാർമേഴ്സിൻ്റെ ഈ പ്രശ്നങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിലാകും എന്ന് അന അനലിറ്റിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ സെൻട്രൽ ഗവൺമെൻറ് മൂന്ന് മോഡൽ ഫാമിംഗ് ബില്ലുകൾ റിലീസ് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ഓർഡിനൻസ് ഉണ്ടാക്കി ഓർഡിനൻസ് ലോയല്ല ടെമ്പററി ലോസ് രണ്ടായിരത്തി ഇരുപതിൽ സെപ്റ്റംബറിൽ ലോക്സഭ ഈ മൂന്ന് ബില്ലുകളും പാസ്സാക്കി രാജ്യസഭയിലെ അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് ശബ്ദ ശബ്ദവോട്ടോടാണ് ഈ കാർഷിക ബില്ല് പാസ്സാക്കിയത് ഇപ്പോൾ ഫുൾ വോയിസ് ഫുൾ വോട്ട് വേണമെന്ന് പ്രതിപക്ഷവും എല്ലാവരും ഛടിച്ചപ്പോഴും അത് വകു ശബ്ദ ശബ്ദവോട്ടോടെ എല്ലാം പാസ്സായെന്നിട്ട് ക്ലിയർ ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ പ്രസിഡൻ്റ് ഈ നിയമങ്ങൾ സൈൻ ചെയ്യുകയും വളരെ വളരെ കപടത രീതിയിൽ ഫാർമേഴ്സിനോട് സംസാരിക്കാതെ ഇതിൻ്റെ നിജസ്ഥിതിയൊന്നും മനസ്സിലാക്കാതെ ഒരു ഒരു പ്രീ കണ്ടീഷൻ മനസ്സോടെ ഈ ബില്ലുകൾ മൂന്നും പാസ്സാക്കയും ചെയ്തതാണ് ഇന്നത്തെ കേരളത്തിലെ ഇന്ത്യയിലെ ഈ ഫാം ബില്ലിൻ്റെ റിവോൾട്ടിൻ്റെ പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ മൂന്ന് കാർഷിക നിയമങ്ങൾക്കെതിരായ നിരന്തര പ്രതിഷേധമാണ് ഇന്ത്യൻ കർഷകരുടെ പ്രതിഷേധം ഏതാണ്ട് അൻപത് കർഷക യൂണിയനുകൾ ഈ സമരത്തിൻ്റെ മുൻനിരയിലുണ്ട് ഈ നടപടികളെ കർഷക വിരുദ്ധ നിയമങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് പലരും ഈ നിയമങ്ങൾ നിലവിൽ വന്ന ഉടനെ കർഷക സംഘടനകൾ പ്രാദേശിക പ്രതിഷേധം ആരംഭിച്ചു പോലീസ് കർഷക സംഘടനകളുടെ ജനേ ജലപീരങ്കികളെ കണ്ണീർവാതകം ലാത്തി എന്നിവ ഉപയോഗിച്ച് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു നവംബർ ഇരുപത്തി ആറിന് കർഷക സംഘടനകളെ പിന്തുണച്ച് രാജ്യ വ്യാ വ്യാപകമായിട്ട് ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ആളുകൾ പങ്കെടുത്ത പൊതു പണിമുടക്ക് നടന്നു നിയമങ്ങളിൽ ചില ഭേദഗതികൾ ആവാം എന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തെങ്കിലും നിയമങ്ങൾ റദ്ദാക്കലല്ലാതെ മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും സംഘടനകൾ തയ്യാറായില്ല കർഷക സംഘടനകൾ ഹരിയാനയിലെ ഹൈവേ ടോൾ പ്ലാസകൾ പിടിച്ചെടുത്തു വാഹനങ്ങൾ സൗജന്യമായിട്ട് കടത്തിവിടാൻ അത് അനുവദിക്കുകയും ചെയ്തു പ്രതിഷേധിക്കുന്ന കർഷക സംഘടനകളുടെ വിവിധ ഭാരവാഹികളുമായി ചർച്ചകൾ നടത്താൻ സുപ്രീം കോടതി താല്പര്യം കാണിച്ചു നിലവിലെ സാഹചര്യത്തിൽ നിയമങ്ങൾ നിർത്തിവെക്കാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു എങ്കിലും സർക്കാർ അത് നിരസിച്ചു രാഷ്ട്രീയക്കാർ പറയുന്നു ഇത് കർഷകരെ കോർപ്പറേറ്റുകളുടെ കാരുണ്യത്തിൽ ഉപേക്ഷിക്കുമെന്ന് പ്രതിപക്ഷത്തിൽ പ്രതിപക്ഷത്തിൽ പോലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നടങ്കം പറയുന്നു എന്നാൽ സർക്കാർ പറയുന്നത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനില ഇടനിലക്കാരില്ലാതെ വലിയ സ്വകാര്യ കച്ചവട കച്ചവടക്കാരുമായിട്ട് നേരിട്ട് വിൽക്കുന്നതിന് ഈ നിയമങ്ങൾ വളരെയധികം അനാസ അനായാസമായിട്ട് നടക്കും അതുകൊണ്ട് ഈ ചർച്ച ഈ കർഷകർക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് ഗവൺമെൻ്റെ ഭാഷ ഇന്ത്യയിലെ എന്നും ചൂഷണ വിധേയരായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ കർഷക സെൻസസ് പ്രകാരം എൺപത്തി ആറ് ശതമാനം ചെറുകിട കർഷകരാണ് ഇന്ത്യയിലുള്ളത് അതായത് അഞ്ച് ഏക്കറിൽ താഴെ ഭൂമിയുള്ള കർഷകരാണ് എൺപത്തി ശതമാനം കർഷകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഇന്ത്യൻ ഫാർമേഴ്സ് ആട്ട് കമ്മിറ്റഡ് സൂയിസൈഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് കർഷകരാണ് ആത്മഹത്യ ചെയ്തത് ഇത് നമ്മളെ വളരെയധികം നൊമ്പരപ്പെടുത്തുന്നൊരു കാര്യമാണ് അപ്പോൾ അത്ര അത്രയധികം ഭീഷണി കർഷകർ നേരിടുന്നുണ്ട് അവരുടെ കർഷകരുടെ സമരത്തിൻ്റെ മൂന്ന് നിയമങ്ങളാണ് പ്രധാനമായിട്ടും ഗവൺമെൻറ് മുമ്പോട്ട് വച്ചിട്ടുള്ളത് ഒന്ന് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരവും വിപണനവും അതേ പ്രോത്സാഹനം നൽകലും സൗകര്യം ഒരുക്കലും സംബന്ധിച്ച നിയമം ചില ടെക്നിക്കൽ പോയിന്റിലാണ് ഈ നിയമങ്ങൾ വലിച്ചടിച്ചുകൊണ്ട് പോവുക ഒന്ന് വിൽപ്പന സ്ഥലം ട്രേഡ് സെൻറ്റർ എവിടെയാണ് ഈ സാധനങ്ങൾ നാണയവിളകൾ വിൽക്കാൻ സാധിക്കും എന്നുള്ള പരിധി അതിൻ്റെ അതിനെപ്പറ്റിയുള്ള നിർവചനം അവിടെയാണ് ഒരു ഒരു കോൺഫ്ലിക്റ്റ് വന്നിരിക്കുന്നത് നേരത്തെ നേരത്തെ നിലവിലുണ്ടായ ചട്ടം പ്രകാരം കാർഷികോൽപ്പന്നങ്ങൾ കമ്പോള സമിതിയുടെ പരിധിക്കുള്ള പരിസരങ്ങൾ കെട്ടിടങ്ങളൊക്കെയാണ് ട്രേഡ് ഏരിയ എന്ന് പറയുന്നത് സാധാരണ നാണയവിളകൾ വിൽക്കുന്ന ട്രേഡ് ഏരിയ നമ്മളെല്ലാം കേട്ടിട്ടുള്ള മണ്ടികൾ എന്നവരെ പറ്റി പറയാറുള്ളത് അത് ഓരോ സ്ഥലത്തും ഓരോ മേഖലയിലും ഉൽപ്പന്നങ്ങൾ അവിടെ മണ്ടികൾ വ്യാപാരം ചെയ്യുകയും അതനുസരിച്ച് അവർ വില നിശ്ചയിക്കുകയും താങ്ങുവില നിശ്ചയിക്കുകയൊക്കെ ചെയ്ത മണ്ടികളും ഈ കർഷകർ കൂടെ ഉള്ളൊരു സംവിധാനമായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത് കമ്പോള സമിതി അതായത് എ എ പി എം സി അവരാണ് വിലയുറപ്പും താങ്ങുവിലയുമൊക്കെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ പുതിയ ചട്ടം പ്രകാരം എവിടെയൊക്കെ കർഷക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയുന്നു അവിടെയെല്ലാം കമ്പോളം കേരളത്തിൽ നിന്നും ഇപ്പം ഹരിയാനയിലെ അല്ലെ പഞ്ചാബിലെ കർഷകരുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് സാധിക്കും ആരാണ് കർഷകൻ എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം എവിടെയാണ് നമ്മുടെ ട്രേഡ് മാർക്കറ്റ് എന്നുള്ളതിനെ പറ്റിയുള്ള നിർവചനം പുതിയ നിയമം അനുസരിച്ച് ഇന്ന് ഇന്ത്യയിൽ താമസിക്കുന്ന എവിടെയൊക്കെ ബിസിനസ് ചെയ്യാൻ ചെറിയ ചെറിയ തോതിലോ വലിയ തോതിലോ വലിയ കമ്പനിക്കാരോ അങ്ങനെ ഏതൊക്കെ രീതിയിൽ വ്യവസായം ചെയ്യാൻ പറ്റുന്ന ആർക്കും ഈ കമ്പോളത്തിൽ കച്ചവടക്കാരായിട്ട് എത്താനായിട്ട് സാധിക്കുന്നു അതൊരു തുറന്ന ഇതാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാടനുസരിച്ചിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ കിട്ടുന്നുണ്ട് കൂടുതൽ വ്യവസായികൾ നിങ്ങളുടെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വരും പക്ഷേ അതിൻ്റെ പുറകിൽ ഒരു വൻചതി ഉണ്ട് എന്നാണ് കർഷകർ പറയുന്നത് രണ്ടാമത്തെ ആരാണ് കർഷകൻ എന്നുള്ള നിർവചനം ഗവണ്മെൻ്റ് നിർവചനം വളരെ വിചിത്രമാണ് വിലയുറപ്പും കർഷക സേവനങ്ങളും ശാ ശാക്തീകരണവും സംരക്ഷണവും ആരാണ് കർഷകൻ എന്നുള്ളൊരു സംരക്ഷണത്തിൻ്റെ പരിധി വ്യാപാരികളെക്കുറിച്ചുള്ള നിർവചനം പുതിയ പഴയ നിയമപ്രകാരം എ പി എം സിയിൽ നിന്നും ലൈസൻസ് ഉള്ളവരാണ് വ്യാപാരികൾ എ പി എം സി എന്ന് പറയുന്നത് ഇവിടെ കോപ്പറേറ്റ് ബെന്നിക്ക് ഇതിനെപ്പറ്റി കൂടുതലറിയാം ഈ കാര്യങ്ങൾ വളരെ നേരിട്ട് കണ്ടിട്ടുള്ള പരിചയമുള്ളവരാണ് ബെന്നി അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഈ യോഗത്തിലേക്ക് ബെന്നിയെ ക്ഷണിച്ചതും അദ്ദേഹം അലഹബാദിൽ അഗ്രികൾച്ചർ കോളേജിൽ പഠിക്കുകയും കാർഷിക ഉദ്യോഗസ്ഥനായിട്ട് നാട്ടിൽ ജോലി ചെയ്യുകയും അതുപോലെ തന്നെ വളരെയധികം ഈ വിഷയങ്ങളെപ്പറ്റി കൂടുതൽ അറിയാനും പല കാര്യങ്ങളും ബെന്നിയോടാണ് ഞാൻ കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് ബെന്നി സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി പറയും ഞാൻ പറഞ്ഞു വന്നത് വ്യാപാരികളുടെ പറ്റിയുള്ള നിർവചനമാണ് പുതിയ നിയമപ്രകാരം ഉൽപ്പാദകർ കയറ്റുമതിക്കാർ മൊത്ത വ്യാപാരികൾ എല്ലാവരും വ്യാപാരി എന്ന ഒരു വലിയ പരിധിയിൽ വരും ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ഇന്ത്യക്കാർ മാത്രമായിരിക്കും വ്യാപാരികൾ എന്നാൽ അടുത്തൊരു കാലഘട്ടത്തിൽ ഇന്ത്യക്കാർക്ക് പുറത്ത് അമേരിക്കക്കാർക്കോ കാനഡക്കാർക്കോ ഇന്ത്യയിലെ ഈ കാർഷിക ബിസിനസ്സിനകത്ത് നേരിട്ട് ഇടപെടാനുള്ളൊരു സംവിധാനം ഉണ്ടാകാനുള്ള ദൂരവ്യാപകമായ ഒരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട് പുതിയ ബില്ല് പ്രകാരം കമ്മീഷൻ ഏജൻസ് ചെറുകിട വായ്പകൾ ഒക്കെ ഇല്ലാതാകും കർഷകർക്കും ഈ ചെറിയ ബിസിനസ്സുകാർക്കും ഒക്കെ ലോൺ കൊട്ടി കിട്ടിക്കൊണ്ടിരുന്ന സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ചുരുങ്ങും അത് കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ഇഷ്യയിലിപ്പോൾ ഇവരെ കോർപ്പറേറ്റ് ഭീമന്മാരെ ആശ്രയിച്ച് അവരുടെ അടിമയായിട്ട് ഈ കർഷകരെ മാറും എന്നുള്ളൊരു ഭയമാണ് ഇന്ന് കർഷകർക്കുള്ളത് വ്യാപാരിയും കർഷകനും തമ്മിൽ ഒരു തർക്കമുണ്ടാകാം രണ്ട് കൂട്ടരും കൂടെ ചെന്ന് കോട്ടിൽ പോകാനായിട്ട് സാധിക്കില്ല ഈ നിയമം അനുസരിച്ചിട്ട് കോർട്ടിൽ പോയി കൂടാന്നാണ് ഈ നിയമത്തിൻ്റെ ഒരു ബില്ല് പറയുന്നത് അപ്പം ചെയ്യേണ്ടത് ഒരു ട്രിബ്യൂണൽ വെക്കും സബ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഒരു അപ്പിലേറ്റ് ഇങ്ങനെ ഒരു മൂന്ന് ലെവലിൽ ഈ കേസുകളൊക്കെ ഒതുക്കി തീർക്കണം മുപ്പത് ദിവസത്തിനകം ഒരു തീരുമാനമെടുക്കണം ഇത് കോർട്ടിൽ പോകാൻ പറ്റില്ല ഇപ്പോൾ ഫാർമേഴ്സ് പറയണത് ഇതൊരിക്കലും ഇവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരികയില്ല കാരണം ഇവർക്ക് ഇവരെ പറ്റി പറയാൻ ആരാ ഉള്ളത് വലിയ വമ്പൻ കോർപ്പറേഷനുകൾ ആയിട്ട് ഇവർക്ക് ഫാർമേഴ്സിനെ ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഈ നിയമം എന്ന് പറയുന്നത് ആർക്കോ വേണ്ടി സർക്കാർ എഴുതി ഉണ്ടാക്കിയ കരി നിയമമാണ് കരി നിയമങ്ങളാണ് എന്നാണ് ഫാർമേഴ്സ് പേടിക്കുന്നത് മൂന്നാമത്തെ ആക്ട് എന്ന് പറയുന്നത് എസൻഷ്യൽ കമോഡിറ്റീസ് ആക്ട് നിയമം ആവശ്യ സാധന നിയമം അതായത് യുദ്ധം വരൾച്ച തുടങ്ങിയ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ കേന്ദ്രത്തിന് ചില ഭക്ഷ്യ സാധനങ്ങൾ നിയന്ത്രിക്കാൻ ശേഖരിക്കുക ഉൽപ്പന്നങ്ങളുടെ ശേഖരണം ആർക്കാണ് ഈ സാധനങ്ങളെ ശേഖരിച്ചു വെക്കാൻ പറ്റുക വില നിശ്ചയിക്കുക ഒക്കെ സർക്കാരിന് ചില സന്ദർഭങ്ങളിൽ അവരുടെ ഇഷ്ടാനുസരണം മാറ്റിമറിക്കാനായിട്ട് സാധിക്കും ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു പ്രാവശ്യം സോയാബീൻസ് ഇന്ത്യയിൽ ഷോർട്ടേജ് ഉണ്ടായി ആ സമയത്ത് ഗുജറാത്ത് പോർട്ടിൽ അഡാനിയുടെ സ്വന്തം പോർട്ടിൽ വളരെയധികം പയർ വർഗ്ഗങ്ങൾ അവിടെ ശേഖരിച്ചു വച്ചിരുന്നു ആർട്ടിഫിഷ്യലായിട്ട് ഒരു ക്രിയേറ്റ് ചെയ്ത സെവേഴ്സിറ്റി ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് ഭയങ്കര വിലയിൽ ഈ അദാനിയുടെ പയർ വർഗ്ഗങ്ങൾ ഇന്ത്യയിൽ മുഴുവൻ വിൽക്കുകയും കൊള്ള ലാഭം ചെയ്തു എന്നൊക്കെ ഉള്ള വാർത്തകൾ വരുന്നുണ്ട് ഇതിനൊക്കെയുള്ള സാധ്യതയാണുള്ളത് ആരാണ് നിയന്ത്രിക്കുന്നത് ഗവൺമെൻറ്റിനോട് ആർക്കാണ് കൂടുതൽ സഹകരിക്കാനായിട്ട് സാധിക്കുന്നത് അവർക്ക് അവർക്ക് ഫേവറബിളായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ നിയമപ്രകാരം ഗവണ്മെൻറ്റിന് കൂടുതൽ അപ്പർ ഹാൻഡ് കിട്ടുന്ന ഒരു സംവിധാനമാണുള്ളത് ഈ പഴയ നിയമം അനുസരിച്ചിട്ട് വ്യാപാരികൾ മാർക്കറ്റ് ഫീസ് കൊടുക്കണമായിരുന്നു അവരുടെ ഈ മണ്ടികളിൽ നിന്ന് വ്യാപാരികളിൽ നിന്നൊക്കെ മാ മാറുമ്പോഴുള്ള ഫീസ് മാർക്കറ്റ് ഫീസ് കൊടുക്കണം ഈ മാർക്കറ്റ് ഫീസിലൂടെ ഉൾപ്പെടുത്തിയാണ് വില നിശ്ചയിച്ചു കിട്ടുന്നത് അപ്പോൾ ഈ മാർക്കറ്റ് ഫീസ് അങ്ങോട്ട് ഒഴിവാക്കി കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് കാരണം വില കുറയും സത്യമായിട്ട് വില കുറയും മാർക്കറ്റ് ഫീസ് മാറിക്കഴിയുമ്പോഴത്തേക്കും ഈ സാധാരണ സർ പിന്നെ പ്രാദേശിക സർക്കാരുകൾ കിട്ടുന്ന വരുമാനം മുഴുവൻ കുറയും അവർ അവർക്ക് യാതൊരു റവന്യൂ ഇല്ല ഇപ്പം കാർഷിക വിളകളുടെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന പഞ്ചാബ് ഹരിയാന ഉള്ള ആ സ്ഥലങ്ങളിൽ അവരുടെ വരുമാനം എന്ന് പറയുന്നത് ഈ ഈ രീതിയിലുള്ള വരുമാനങ്ങളാണ് ടാക്സേഷൻ ഇതെടുത്ത് മാറ്റി കഴിയുമ്പോൾ സർക്കാരുകൾ മുഴുവൻ ഒരുമാതിരി പാപ്പരാകും അവർക്ക് വേറെ റവന്യൂ ഒന്നും ഇല്ലാതാവും അങ്ങനെ ഈ സംവിധാനം വലിയ കോർപ്പറേഷനുകൾ ഏറ്റെടുക്കുമ്പോൾ വില കുറച്ച് സാധനങ്ങൾ അവർ വാങ്ങിക്കും കുറച്ചു കാലം വില ഒരു മൂന്ന് നാല് വർഷം ചിലപ്പം നല്ല വിലയിൽ കിട്ടും അത് കഴിഞ്ഞാൽ നാലഞ്ച് വർഷം കഴിയുമ്പം ഈ ചെറിയ മണ്ടികളും വ്യാപാരികളും ഈ കമ്മീഷൻ ആൾക്കാരും എല്ലാം മാറിക്കഴിയുമ്പോൾ കോർപ്പറേഷൻ നേരിട്ട് കച്ചവടം നടത്തുമ്പോൾ വില താനെ കൂട്ടിക്കൊണ്ടുവരും ഇതിൻ്റെ ഫലമൊന്നും കർഷകർക്ക് കിട്ടുകയില്ല കർഷകർ വെറുതെ വെറും ഇവരുടെ അടിമകളായിട്ട് മാറും അവസാനം ഇവർ ലോൺ കൊടുക്കും ആ ലോണിന് പലിശ കൊടുക്കാനാകാതെ അടുത്ത തലമുറ ഈ ലോണുമായിട്ട് ജീവിതം കൊണ്ടുപോവുകയും ഈ അവസാനം ഒരു പക്ഷേ വലിയ കോർപ്പറേഷനുകൾ ഈ സ്ഥലങ്ങൾ ഇവരുടെ നിന്ന് നേരിട്ട് വാങ്ങിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുകയും ചെയ്യും കർഷകർ ഇവരുടെ കൂലിക്കാരായിട്ട് ജോലി ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാകും താങ്ങുവില നിലവിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ട് ഇപ്പോഴേ ഇത് പുതിയ സംവിധാനത്തിൽ കാണാനില്ല ഒരു താങ്ങുവല എന്നുള്ളൊരു സാധനം ഇതിനകത്ത് പറയുന്നില്ല ഇതുമൂലം കർഷകരുടെ കൈകളിൽ നിന്നും കൃഷി തട്ടിപ്പറിക്കപ്പെടും എന്നാണ് അവർ ഭയക്കുന്നത് താങ്ങുവില നൽകാം എന്ന് സർക്കാർ പറയുന്നുണ്ട് പക്ഷെ അത് എഴുതി കൊടുക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറല്ല ഒരു ധാരണ മാത്രമേ ഉള്ളൂ താങ്ങുവില തരാം ഇപ്പോൾ താങ്ങുവിലയുണ്ട് അതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം പക്ഷേ ഒരിക്കലും അവർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ താങ്ങുവില കൊടു കൊടുക്കാം എന്നുള്ള ഉറപ്പ് കൊടുക്കുന്നില്ല അതുപോലെ താങ്ങുവിലയുടെ ഒപ്പം അവരുടെ ഫ്യൂവൽ പ്രൈസ് ഡീസലിൻ്റെ ട്രാക്ടറിന് കൊടുക്കാനുള്ള അതിൻ്റെ ഫ്യൂവൽ പ്രൈസ് ഇതൊക്കെ എപ്പോഴും വോളറ്റ് എപ്പോഴും ചെയ്ഞ്ച് ചെയ്യാനുള്ള സംവിധാനമാണ് അപ്പോൾ അത് അതിനുള്ളൊരു ഉറപ്പ് കൊടുക്കണം ഇതൊക്കെയാണെങ്കിലും കർഷകർക്ക് ഒരു വിധത്തിലും ജീവിക്കാൻ ഈ പുതിയ നിയമങ്ങൾ കൊണ്ട് ജീവിക്കാൻ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസം ആണ് എന്നാണ് കർഷകർ പറയുന്നത് ഇതിൻ്റെ ഇമ്പാക്റ്റ് കർഷകരുടെ കാഷ് ഫ്ലോ കുറയും സംസ്ഥാന സർക്കാരുകളുടെ വരുമാനം തകരും കൂടുതൽ കേന്ദ്ര നിയന്ത്രണം എല്ലാ ഇടപാടുകളിലും ഉണ്ടാവും സമരം മൂലം കയറ്റുമതി തകരാറിലാവും പൗരത്വ ബില്ല് വന്നപ്പോൾ നമ്മളെല്ലാം ഒന്ന് നടുങ്ങി അത് മുസ്ലിങ്ങളുടെ കാര്യം ആണ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് അത് ഒഴിവാക്കി പൗരത്വ ബില്ലിനെ പറ്റിയുള്ള കഴിഞ്ഞ വർഷം നടക്കുന്ന സമരത്തിൽ ജെ എൻ യുയിലും ഈ സമരമുഖങ്ങളിലൊക്കെ ഒന്ന് പോയി നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അത് കത്തും ഇന്ത്യ മുഴുവൻ കത്തും എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് ഈ കോവിഡിൻ്റെ ആനന്തര കാലത്ത് അത് അടങ്ങി അങ്ങനെ അവിടെ ഗവൺമെൻറ് രക്ഷപ്പെട്ടു നമുക്കറിയാം കുറച്ച് നാൾ മുമ്പ് കുടംകുളം ആണവ നിലയം ഫോറിൻ ഫണ്ടഡ് ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റാണെന്ന് പറഞ്ഞ് ഗവൺമെൻറ് എഴുത്തള്ളി തമിഴ്നാട്ടിൽ ഒരു ആണവ നിലയം ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം അവിടെ ഉണ്ടാകുന്ന എയർപോർക്കേഷൻസ് അവിടുത്തെ മത്സ്യബന്ധന ബിസിനസ്സെയും അവരെ എല്ലാം ബാധിക്കുമെന്ന് പറഞ്ഞു അവർ സമരം തുടങ്ങി അതിന് മുമ്പിൽ നിന്ന് ക്രിസ്ത്യൻ ചർച്ചസായിരുന്നു അപ്പോൾ അത് പറഞ്ഞു അന്നേരം ഗവൺമെൻറ്റിൻ്റെ ഭാഷയുതായിരുന്നു ഇത് ക്രിസ്ത്യാനികളുടെ വെളിയിൽ നിന്നുള്ള ഫോറിൻ ഫണ്ടഡ് പ്രൊട്ടസ്റ്റാണ് എന്ന് പറഞ്ഞാൽ എഴുതി മാറ്റി ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി വന്നപ്പോൾ അത് പാകിസ്ഥാൻ്റെ കാര്യമാണെന്ന് പറഞ്ഞു കാശ്മീരിലെ വിഷയങ്ങൾ വന്നപ്പോൾ കർഷക ബില്ല് വന്നപ്പോൾ അത് ഖാലിസ്ഥാൻകാരുടെ കാര്യമാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോ പേരിട്ടിട്ട് ഈ വരുന്ന ഈ പ്രസ്ഥാനങ്ങളെ ഈ പ്രൊട്ടസ്റ്റുകളെ അടിച്ചമർത്തുകയാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കാര്യം സ്വന്തം ജനതയുടെ മേൽ വിവിധ രൂപങ്ങളിൽ വിഘടനം സൃഷ്ടിച്ച് ദേശപ്രേമം എന്ന മിഥ്യാധാരണ ഉണർത്തി അധികാരത്തിൽ തുടരാനുള്ള കപടതന്ത്രമാണോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഈ വിഷയത്തെ പറ്റി ചിന്തിക്കുന്നത് ഇത് മനുഷ്യത്വത്തിൻ്റെ കുടിയിറക്കമാണോ ജനാധിപത്യത്തിൻ്റെ പടിയിറക്കമാണോ എന്നത് കാലം തെളിയിക്കും പുതിയ നിയമത്തിനും സർക്കാരിൻ്റെ അധികാര ഗർവിനും കോർപ്പറേറ്റ് ധാഷ്ട്യത്തിനുമെതിരായ സമരം മാത്രമല്ല ഇത് മണ്ണിൻ്റെയും കർഷകരുടെയും കൃഷിയുടെയും വീണ്ടെടുപ്പിനായി അതിജീവനത്തിനുള്ള ഒരു സമരമാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് ഇടശ്ശേരിയുടെ ഇടശേരിയുടെ കവിതയിലൊരു ലൈന് എനിക്കെപ്പോഴും മനസ്സിൽ തട്ടുന്നുണ്ട് ഫ്ലവർ ഓഫ് വർഷിപ്പ് എന്ന് പറയുന്ന ആ പോയത്തിൽ ഓ ക്രൂവൽ ടി യു യു അലോൺ ആർ ദി എറ്റേണൽ ട്രൂത്ത് ക്രൂരത നീ നീ തന്നെ എത്ര നീ താൻ എത്ര ശാശ്വത സത്യം ക്രൂരത നീ താൻ എത്ര ശാശ്വത സത്യം ഈ ഒരു ടോപ്പിക്കൂടെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള സന്തോഷമുണ്ട് എല്ലാവരുടെയും പ്രതികരണങ്ങൾക്കായിട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ തിരസൻ വളരെ വിശദമായിട്ട് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെപ്പറ്റി അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചു താങ്ക്സ് അഗൈൻ മിസ്റ്റർ കോരസൻ അടുത്തതായിട്ട് അവരവരുടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നതിന് വേണ്ടി ഞാൻ മിസ് ബാബു പാറയ്ക്കലിനെ ക്ഷണിക്കുന്നു ഇങ്ങനെ ഇവിടെ ഒരു മീറ്റിംഗ് കൂടുന്നതിനെപ്പറ്റി കോരസനോട് പറഞ്ഞപ്പോൾ ഞാൻ കോറച്ചനോട് ചോദിച്ച ഒരു ചോദ്യം ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ഇത്രയും വലിയൊരു സമരം നടക്കുന്നു നമ്മളിവിടെ ഒരു ചെറിയൊരു മീറ്റിംഗ് കൂടി ഒരു പ്രമേയം അവതരിപ്പിച്ചു അത് നരേന്ദ്രമോദിക്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവിടെ പത്രത്തിൽ പബ്ലിഷ് ചെയ്യുവോ മാത്രം ചെയ്താൽ അതുകൊണ്ട് അവർക്ക് എന്ത് ഉപകാരം കിട്ടും എന്നുള്ള ഒരു കാര്യം പക്ഷേ തുടർ സംസാരത്തിലാണ് മനസ്സിലായത് ഈ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പ്രത്യേകിച്ച് എടുത്തു കഴിഞ്ഞൊന്നും സംഭവിക്കത്തില്ലെങ്കിൽ പോലും അത് ഒരു സ്ട്രെങ്താണ് അപ്പോൾ നമ്മളൊക്കെ ഒരു കർഷക കുടുംബ പാരമ്പര്യമുള്ളവരാണ് കേരളത്തിൽ ഹരിയാന പഞ്ചാബിൻ്റെ ലെവലിൽ നോക്കുമ്പം കർഷകരില്ലെന്ന് വേണേൽ പറയാം കാരണം നമ്മളൊക്കെ ചെറിയ ചെറിയ കൃഷിക്കാരാണ് നമ്മുടെ നാട്ടിലെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികർ അപ്പോൾ നമ്മളൊക്കെ ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഈ കൃഷിയുടെ പാരമ്പര്യം ഉള്ള അതിനു വേണ്ടിയുള്ള ഒരു അത് നേടാൻ വേണ്ടി അതിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് നമ്മുടെ ഒരു ഒരു കർത്തവ്യമാണ് കടമയാണ് ഉത്തരവാദിത്വമാണെന്നാണ് ഞാൻ വിശ്വസിച്ചത് അതുകൊണ്ടാണ് ഞാൻ വന്നതും ഇവിടെ എനിക്ക് ഒന്ന് രണ്ട് കാര്യം മാത്രം പെട്ടെന്ന് ഞാൻ പറഞ്ഞോളാം എനിക്ക് വളരെയധികം പഞ്ചാബി കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധമുണ്ട് അപ്പോൾ അവരുടെ പല പല വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റും എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഈ കർഷക സമരത്തിൽ ഇപ്പോൾ കോർസിനൊത്തിരി എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും ഇതിനകത്ത് ചില കാര്യങ്ങൾ കോർസും വിട്ടുപോയതുകൂടെ ഞാനന്ന് സൂചിപ്പിക്കാം ഇതിനകത്തുള്ള ഒരു മെയിൻ കാര്യം ഈ മണ്ടി അവിടുന്ന് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലെ ചന്ത പോലെ നമുക്ക് കോമൺ ആയിട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതൊഴിവാക്കുന്നതോടെ കോർപ്പറേറ്റുകൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു കോർപ്പറേറ്റുകൾ ചെയ്യുന്ന ഒരു കാര്യം ഈ ലോൺ കൊടുത്ത് തിരിച്ചടയ്ക്കാൻ വയ്യാതെ അവരുടെ പലിശ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവരെ കഴുത്തിന് പിടി ഞെക്കുന്ന പോലെ അവരോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു കാര്യം ചെയ് നിങ്ങളുടെ സ്ഥലമൊന്നും വിൽക്കണ്ട നമുക്ക് പാട്ടത്തിന് തരിക ഇരുപത്തഞ്ച് വർഷത്തേക്ക് പാട്ടത്തിനെടുത്തിട്ട് നിങ്ങൾ കൃഷി ചെയ്തു അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ലീസ് ചെയ്യുന്നതിൻ്റെ പൈസ അതിൽ നിന്ന് കുറച്ചെടുക്കുക അപ്പോൾ കുഴപ്പമില്ല നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നും പക്ഷേ അത് കഴിയുമ്പോൾ അവർ വെക്കുന്ന നിബന്ധന നിങ്ങൾ ഗോതമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളവിടെ കൊക്കോ വെക്കാനായിരിക്കും അപ്പോൾ അതായിരിക്കും അവർക്ക് താല്പര്യം അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഷോർട്ടേജ് വരും അതുപോലെ തന്നെ അവർ പറയുന്ന വിലയ്ക്ക് താങ്ങുവില എടുത്ത് കളഞ്ഞിരിക്കുകയാണ് താങ്ങുവില എടുത്ത് കളയുന്നതോടെ അവർക്ക് ഇഷ്ടമുള്ള പ്രൈസ് ആദ്യം കൊടുത്ത് പത്ത് രൂപയുടെ സാധനം പതിനഞ്ച് രൂപ കൊടുത്ത് അവർ വാങ്ങും എന്നിട്ട് കൊണ്ട് കൂടുതൽ കൃഷി ചെയ്യിപ്പിച്ചിട്ട് അധികം വരുന്ന കൂടുതൽ പ്രൊഡക്റ്റ് വന്നു കഴിയുമ്പം നാച്ചുറലി അതിൻ്റെ ഡിമാൻഡ് കുറയല്ലോ അപ്പോൾ സപ്ലൈ കൂടി കഴിയുമ്പം ഡിമാൻഡ് കുറയാണെങ്കിൽ അതിനുള്ളൂ അതിൻ്റെ ഈ വില വ്യത്യാസം വരുന്നുള്ളു അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇവർക്ക് യാതൊരു വിധത്തിലും നികക്കളി ഇല്ലാതെ ഇവരെന്തെങ്കിലും ഹ്യൂജ് കോൾഡ് സ്റ്റോറേജുകൾ രാജ്യത്ത് മുഴുവൻ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ് അവിടെ ഭയങ്കരമായിട്ട് സ്റ്റോക്ക് ചെയ്തുകൊണ്ട് ഈ സാധനം വെളിയിൽ അവർക്ക് സൗകര്യമുള്ളപ്പം മാത്രം കൊടുത്തൊരു ആർട്ടിഫിഷ്യൽ ഷോർട്ടേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുക അത് നമ്മുടെ ഭാരതത്തെ മൊത്തം ബാധിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അതിനകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല എങ്കിലും ഇപ്പോൾ ഇവിടെ ഈ നടക്കുന്ന സമരം ഹരിയാന പഞ്ചാബ് സെക്ടറിലുള്ളവരാണ് കൂടുതലും അതുകൊണ്ടാണ് ഇതിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പക്ഷേ ഇതിനെ ഒന്ന് കാണേണ്ട കൂടെ ഉണ്ട് അവിടെ നിന്ന് വരുന്ന പഞ്ചാബികളോ ഈ ഹരിയാന ഒരു സെക്ടറിലുള്ളത് കൂടുതലും പഞ്ചാബികളാണ് ഒരു സമരം നടത്തുന്ന ടോട്ടലി അവഗണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിൽക്കുമ്പം ഉള്ള ബുദ്ധിമുട്ട് അവരിൽ ലോകവ്യാപകമായി അവർക്ക് പിന്തുണയേറുകയും അത് മറ്റ് ദിശകളിലേക്ക് അത് സഞ്ചരിക്കുകയും ചെയ്യും പണ്ട് ഒരു കാലിസ്ഥാൻ പ്രസ്ഥാനം ഉണ്ടായിരുന്നു അത് എല്ലാം അടിച്ചൊതുക്കിപ്പോയി അതിൻ്റെ ഒരു വിത്ത് പോലും എങ്ങുമില്ല എങ്കിലും ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുവാൻ ഈ തുടർ സമരങ്ങൾ സാധ്യതയേറുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻ്റ് ഇതിനെ എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തരമായി ഇതിനെ കർഷകർക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുത്ത് ഈ മൂന്ന് നിയമങ്ങൾ ആ മൂന്ന് നിയമങ്ങൾ മാറ്റിയിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഉള്ളവരെല്ലാം കൂടെ കൂടി കർഷക സംഘടനകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്ത് വേറെ ഒരു ഫോർമാറ്റിൽ ഉണ്ടാക്കിയെടുത്ത് അവർക്ക് അനുകൂലമായൊരു വിധത്തിൽ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനാവൂ ഒരിക്കൽ ഇന്ത്യയിൽ ഭക്ഷ്യധാന്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ പട്ടിണി കടന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നിടത്ത് ഹരിത വിപ്ലവം കൊണ്ടുവന്ന് ഇന്ത്യയ്ക്ക് ഭക്ഷ്യ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിക്കൊടുത്തവരാണ് ഈ കർഷകർ അവർ അതുകൊണ്ട് അവരെ യാതൊരു കാരണവശാലും അവഗണിക്കാൻ പാടില്ല ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ സാംസ്കാരികമായിട്ട് ഓരോ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് ഓരോ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് അവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ പേനചലിപ്പിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അല്ലാത്ത വിധത്തിലാണെങ്കിൽ ബിസിനസ്സിൽ എങ്ങനെയായാലും അവർക്ക് ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ എന്തു തന്നെ ആയാലും ചെയ്യണം അങ്ങനെ പല അസോസിയേഷനും ഇവിടുകളിൽ നിന്ന് ഈ ന്യൂയോർക്കിൽ നിന്ന് ചെയ്യുന്നുണ്ട് കൂടുതലും ഈ പഞ്ചാബി അസോസിയേഷൻസ് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അത്യാവശ്യമുള്ള സഹായ സഹകരണങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടി ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് ഈ സമരത്തിന് പൂർണ്ണമായും എൻ്റെ വ്യക്തിപരമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു താങ്ക് യു അടുത്തത് ഇന്ത്യയിലെ കേരളത്തിലെ കർഷക പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന കേരള കോൺഗ്രസിൻ്റെ അനുക്ഷേദ നേതാവ് ശ്രീ ഷോളി കുമ്പൾവേലി ഡൽഹിയിലെ കൊടും പോലും അവഗണിച്ചുകൊണ്ട് സ്വന്തം നിലനിൽപ്പിനായി പൊരുതുന്ന ഇന്ത്യയിലെ കർഷകരോടുള്ള പ്രവാസി കേരള കോൺഗ്രസിൻ്റെ ഐക്യദാർഢ്യം ഞാൻ ആദ്യമേ പ്രഖ്യാപിക്കട്ടെ ഞങ്ങളുടെ നേതാവ് കർഷകപുത്രൻ ശ്രീ പി ജെ ജോസഫും കേരള കോൺഗ്രസ് പാർട്ടിയും ഈ കർഷകർക്ക് പിന്തുണ നൽകിക്കൊണ്ട് കേരളത്തിലും വിവിധ സമര മാർഗങ്ങളിലാണ് എന്താണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ കാർഷിക നിയമം മൂന്ന് നിയമങ്ങളെപ്പറ്റി അവതകാരൻ കോരകസരൻ വിശദമായി സംസാരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഒന്ന് ഫാമേഴ്സ് എഗ്രിമെൻറ്റ് ഓൺ പ്രൈസ് അഷറൻസ് ആൻഡ് ഫാം സർവീസ് ആക്ട് രണ്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആക്ട് മൂന്ന് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഈ നിയമങ്ങൾ ഇന്ത്യയിലെ കർഷകരെ എങ്ങനെ ബാധിക്കും അത് അവരുടെ നിലനിൽപ്പിനെ പോലും ആപർഘട്ടത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള തിരിച്ചറിവാണ് ഇന്ത്യയിലെ അഞ്ഞൂറിലധികം വിവിധ ചെറുതും വലുതുമായ കർഷക സംഘടനകൾ ഒരുമിച്ച് കൂടി ഈ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ദിവസമായി ഡൽഹിയിലെ കൊടുന്തണുപ്പിൽ സമരം നടത്തുന്നത് എങ്ങനെ ഈ നിയമങ്ങൾ കർഷകരെ ബാധിക്കും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച അതുതന്നെയാണ് ഫസ്റ്റ് രണ്ട് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം കോർപ്പറേറ്റ് കമ്പനികൾ കൈയടക്കും മൂന്ന് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ സംഭരണം വിതരണം എന്നിവയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറും ആ സ്ഥാനം കോർപ്പറേറ്റുകൾ കൈയടക്കുകയും അതുമൂലം പൂട്ടിവെപ്പ് കരിഞ്ചന്ത കൃത്രിമ വിലക്കയറ്റം ഇതു ഇന്ത്യയിൽ ഉണ്ടാകും എന്നാൽ ഇതൊന്നും സംഭവിക്കില്ല ഇതൊക്കെ നിങ്ങളുടെ മിഥ്യാധാരണകൾ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് എന്നാൽ ഈ ഉറപ്പുകളൊന്നും എഴുതിക്കൊടുക്കുവാൻ ഇതുവരെ ഈ എട്ട് ചർച്ചകൾ നടന്നിട്ടും ഇതുവരെ തീരുമാനമായിട്ടില്ല സർക്കാർ പറയുന്ന വാക്കുകൾ വെർബലി പറയുന്ന ഉറപ്പുകൾ കർഷകർക്ക് അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെയാണോ മുൻകാല ഉദാഹരണങ്ങളുള്ളത് നിങ്ങൾക്കറിയാം അധികാരത്തിൽ വന്നാൽ പതിനയ്യായിരം രൂപ അക്കൗണ്ടിൽ വരുമെന്ന് ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു നടന്നു പതിനഞ്ച് ലക്ഷം അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കും കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞു ഇന്നിപ്പം നാളത്തെ വിലയെക്കാട്ടിലും കുറവാണ് ഇന്നത്തെ വില എന്ന് മുമ്പേ പറഞ്ഞ പോലെ ഓരോ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നോട്ട് നിരോ നിരോധനം കൊണ്ടുവന്നിട്ട് എന്തു സാധിച്ചു അതുപോലെ തന്നെ അധികാരത്തിൽ വന്നാൽ വിദേശത്തുള്ള കള്ളപ്പണം ഇന്ത്യയിൽ മടക്കിക്കൊണ്ടുവരുമെന്നു പറഞ്ഞ വാക്കുകളൊന്നും തന്നെ ബി ജെ പി ഗവൺമെൻറ്റിന് പാലിക്കാൻ സാധിക്കാത്തതുകൊണ്ട് കർഷകർക്ക് വാക്കാൽ കൊടുക്കുന്ന ഉറപ്പുകളും അവർ പാലിക്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കേരളത്തിലെ റബ്ബർ കർഷകരുടെ അവസ്ഥ എന്തായി ആസിയാൻ കരാർ വന്നപ്പോൾ അന്ന് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി ഇതൊന്നും റബ്ബർ കർഷകരെ ഒന്നും ബാധിക്കില്ല ഇന്ത്യയിലെ ഏതാനും കൈവിരലിൽ എണ്ണാവുന്ന ടയർ കമ്പനിക്കാർ അവർ നിശ്ചയിക്കുന്നതാണ് ഇന്ന് റബ്ബറിൻ്റെ വില അവരൊരു പക്ഷേ കുറച്ച് നാൾ റബ്ബർ സംഭരിക്കാതെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കും അപ്പോൾ റബ്ബർ കെട്ടിക്കിടക്കും കർഷകർക്കിടയിൽ കർഷകർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ വില താഴ്ന്നും ഈ റബ്ബർ വിൽക്കേണ്ടി വരും അങ്ങനെ കൃത്രിമമായിട്ട് വില താഴ്ചയും വില കയറ്റവും വരുത്തുവാൻ ഈ കോർപ്പറേറ്റുകൾക്ക് സാധിക്കും അതുപോലെ ഇവിടെയും ആദ്യമൊക്കെ കർഷകർക്ക് വേണമെങ്കിൽ ഈ കോർപ്പറേറ്റുകൾ അങ്ങോട്ട് പൈസ കൊടുക്കും ലോൺ കൊടുക്കും വിത്ത് കൊടുക്കും ഇവർ തന്നെ വലിയ വിലയ്ക്ക് ഇത് സംഭരണം ഏറ്റെടുക്കും പക്ഷേ ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ ഇവർ പതുക്കെ പിടിമുറുക്കാൻ തുടങ്ങും ഞങ്ങൾ പറയുന്ന വിത്ത് നിങ്ങൾ കൃഷി ചെയ്യണം ഞങ്ങൾ പറയുന്ന വളം നിങ്ങൾ കൃഷി ചെയ്യണം ഞങ്ങൾ പറയുന്ന രീതി നിങ്ങൾ ഫാമിങ് നടത്തണം എന്നുള്ള അവസ്ഥയിലേക്ക് അവർ പറയുന്ന വിലയ്ക്ക് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടിയും വരും ഒരു പക്ഷേ ഒരു രൂപയ്ക്ക് വാങ്ങുന്ന ഉള്ളിയായിരിക്കും നമുക്ക് അറുപത് എഴുപത് രൂപയ്ക്ക് നാട്ടിൽ വിതരണം ചെയ്യും അത്രയ്ക്കും ലാഭം എടുക്കുവാൻ ഈ കോർപ്പറേറ്റുകൾക്ക് അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയൊക്കെയാണ് സർക്കാരുകളുടെ ഇടപെടലുകൾ വേണ്ടത് എന്നാൽ സർക്കാർ പൂർണ്ണമായിട്ടും ഈ കോർപ്പറേറ്റ് വിട്ടുകൊണ്ട് കൊടുത്തുകൊണ്ട് സർക്കാർ പൂർണ്ണമായും പിന്മാറുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ നോട്ടീസ് ചെയ്ത് കാണും റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഏയ് ഞങ്ങൾ ഈ കർഷകർക്ക് ദ്രോഹിക്കുന്ന യാതൊരു നടപടിയും എടുക്കുന്നില്ല ഞങ്ങൾ കൃഷിഭൂമിയിൽ കൈകടക്കാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ തന്നെ അതിൻ്റെ പിന്നിലൊരു ഒരു ഗൂഢോ ഉദ്ദേശമാണ് കാരണം ഇവർ മനസ്സ് വച്ചിരുന്നു ഈ കർഷകരെ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ കർഷകരെ ചതിക്കുന്നതിനെ പറ്റിയും അവർ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് മുകേഷ് അംബാനിക്ക് പറയേണ്ടി വന്നത് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് നമ്മൾ പറഞ്ഞൊരു അല്ലേ ജയ് ജവാൻ ജയ് കിസാൻ അപ്പോൾ എന്ത് അതിൻ്റെ അർത്ഥം പോലും അറിയാത്ത കാലത്ത് കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജയ് ജവാൻ ജയ് കിസാൻ ഇന്ന് ഇന്ത്യയിലെ സ്കൂൾ കുട്ടികളെ കൊണ്ട് ജയ് അംബാനി ജയ് അദാനി എന്ന് വിളിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നിയമം ഇനി അങ്ങനെ കേരളത്തെ ബാധിക്കും കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ സംസ്ഥാനം അതായത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പല വ്യഞ്ജന സാധനങ്ങളും മുളകായിക്കോട്ടെ മല്ലിയായിക്കോട്ടെ കടലായിക്കോട്ടെ പരിപ്പായിക്കോട്ടെ പയറായിക്കോട്ടെ എല്ലാം ഈ ഹരിയാനയിലെയും ഈ പഞ്ചാബിലെയും കർഷകർ ഉൽപ്പാദിക്ക് ഉൽപ്പാദിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ കരിഞ്ചന്ത സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായ വിലക്കയറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം കേരളത്തിലെ നമ്മുടെ മലയാളികളുടെ പോക്കറ്റിൽ നിന്നായിരിക്കും പോകുന്നത് അതുകൊണ്ട് കൂടി ഈ കരി നിയമം കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയും കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യണമെന്ന് പ്രവാസി കേരള ക്രിസ്സിൻ്റെ വക്താവ് എന്ന രീതിയിൽ ഞാൻ ഈ യോഗത്തിൽ ആവശ്യപ്പെടുകയാണ് ഒരിക്കൽ കൂടി ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്കുള്ള കർഷകരോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും അർപ്പിച്ചുകൊണ്ട് അവർക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം വളരെ നന്ദി ഷോളി നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഷോളി പറഞ്ഞാൽ അന്ന് പ്രസക്ത ഭാവങ്ങളുണ്ട് കോർപ്പറേറ്റുകളുടെ കോർപ്പറേറ്റ് ചതിയെപ്പറ്റി പറയുന്നു അത് അതാണ് ഏറ്റവും വലിയ ഭീഷണി ഇന്ന് ഇന്ത്യ അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അത് ഷോളി വളരെ ഭംഗിയായിട്ടത് അവതരിപ്പിച്ചു നന്ദി അടുത്തതായിട്ട് ഫോമയുടെ ജനറൽ സെക്രട്ടറി മുൻ സെക്രട്ടറി ജോസൈപ്പാണ് ഒന്നെത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം എല്ലാവരെയും പേരെടുത്ത് നേരത്തെ തന്നെ പറഞ്ഞത് കാരണം ഇനി ഒന്നും ഒരിക്കൽ കൂടി പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല ഇന്ത്യയിൽ വലിയൊരു കലാപമായിക്കൊണ്ടിരിക്കുന്ന കർഷകരുടെ ഈ സമരത്തിൽ അതിനെക്കുറിച്ചൊരു അവബോധം സൃഷ്ടിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർ അല്ലെങ്കിൽ അമേരിക്കൻ മലയാളികൾ എങ്ങനെ ഇതിലിടപെടണം എന്ന് ഒരു ചർച്ച ചെയ്യാനും സംഘടിപ്പിച്ച അമേരിക്കൻ കർഷക സ്ത്രീ എന്ന പ്രസ്ഥാനം അതിന് മുൻകൈ എടുത്തതിൽ വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കാരണം തീർച്ചയായിട്ടും കർഷക സ്ത്രീ പോലുള്ള ഒരു സംഘടനയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങേണ്ടത് സംഘടനകളല്ല കർഷകരെ സ്നേഹിക്കുന്ന കർഷക സ്ത്രീ സംഘടനകൾ തന്നെയാണ് ഇന്ത്യയിലിപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പം എല്ലാവരും പറഞ്ഞ മാതിരിയുള്ള ഭക്ഷ്യ സുരക്ഷ വില വിൽപ്പന വാണിജ്യ ബില്ലുകൾ കർഷകർക്കോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്കോ പല രീതിയിലും ഗുണങ്ങളും ദോഷങ്ങളും സംഭവിക്കുന്നുവെന്ന് പല ആൾക്കാരും പറഞ്ഞു നേരത്തെ ഷോളി സൂചിപ്പിച്ച മാതിരി ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന ആപ്തവാക്യം തന്നെ ജവാന്മാരെങ്ങനെയാണോ നമ്മുടെ ഭാരതത്തെ സംരക്ഷിക്കുന്നത് അതേപോലെ തന്നെ കർഷകർ നമ്മുടെ ഭാരതത്തെ സംരക്ഷിക്കാനും നമ്മുടെ ഭാരതത്തിന് ഭക്ഷ്യ സ്വയം പര്യാപ്തത നൽകുന്നതിന് നേടിയെടുക്കുന്നതിന് വേണ്ടി സംരക്ഷ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ എങ്ങനെ നമ്മൾ ജവാന്മാർക്ക് എത്രത്തോളം പരിഗണനയും എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ നൽകുന്നോ അതേ രീതിയിൽ തന്നെ കർഷകരെയും സംരക്ഷിക്കേണ്ടത് ഇന്ത്യയിലെ ഓരോ സർക്കാരുകളുടെയും ഒരാവശ്യമാണ് എന്നാലും ഞാനിതിനെ വേറൊരു രീതിയിൽ നോക്കിക്കാണാനാഗ്രഹിക്കുന്നത് കാരണം പല ആൾക്കാരും പറഞ്ഞു കോർപ്പറേറ്റുകളെക്കുറിച്ചും കോർപ്പറേറ്റുകളുടെ എങ്ങനെ അവർ കർഷകരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും രണ്ട് പോയിൻറ്റുകളാണ് പറയാനൊക്കെ ഉദ്ദേശിക്കുന്നത് കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത് പലപ്പോഴും അമേരിക്കയിൽ വസിക്കുന്ന നമുക്കൊക്കെ അറിയാം ഇവിടെയും കോർപ്പറേറ്റ് സംസ്കാരമുണ്ട് കോർപ്പറേറ്റ് രീതിയിലാണ് കർഷകർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് കർഷകരെ സംരക്ഷിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കോർപ്പറേറ്റുകളെയും അതിലാത്തേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടുള്ള സംസ്ഥാനമല്ല ഞാനതിൻ്റെ ഒരു വേറൊരു ഒരു തേർഡ് പേഴ്സൺ ആംഗിളിൽ അതിനെ നോക്കിക്കാണെന്ന് മാത്രമേ ഉള്ളു ഇത് അദ്ദേഹത്തിനൊക്കെ കുറച്ചുകൂടെ കൂടുതലറിയാൻ വരും കാരണം കോർപ്പറേറ്റുകളുടെ വരവോടുകൂടി എങ്ങനെ ഇതിനെ ഈ നമ്മുടെ കർഷക സംസ്കാരത്തെ കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങളാരെങ്കിലും ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല ചൈന ഇന്ത്യയിൽ നിന്നും അരി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു പണ്ടൊക്കെ നമ്മളുടെ അരിയുടെ ക്വാളിറ്റി കുറവ് കാരണം ചൈന ആ ഒരു അരി മേടിക്കുന്ന സമ്പ്രദായം നിർത്തലാക്കി അപ്പോൾ ക്വാളിറ്റിയെ നമുക്ക് എങ്ങനെ മുന്നോട്ട് ഈ കോർപ്പറേറ്റുകളുടെ വരവോടുകൂടി കൊണ്ട് കൂടുതലാക്കാം കർഷകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ എങ്ങനെ കൊണ്ട് കൊണ്ടുവരാം കർഷകരെ ഒരു നല്ല നിലവാരത്തിലേക്ക് എങ്ങനെ ഉയർത്താം എന്ന് കോർപ്പറേറ്റുകളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു സംസ്കാരം വളർത്താൻ പറ്റത്തില്ലേ തീർച്ചയായിട്ടും ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഒരു 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 ക്യാരക്ടർ തന്നെ എന്ന് പറയുന്നത് നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് നിയമങ്ങൾ നിർമ്മിക്കുന്ന നിയമങ്ങൾ ജനങ്ങൾക്ക് അനുയോജ്യമാണ് ആവണം എന്നുള്ളതാണ് എല്ലാവരുടെ ആവശ്യം പക്ഷേ അത് എത്രത്തോളം അനുയോജ്യമാണ് അതിലുള്ള പാകപ്പിഴകൾ നമുക്ക് എങ്ങനെ മാറ്റുകൊണ്ട് എല്ലാവർക്കും ഗുണമുള്ള രീതിയിൽ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടത് കാരണം ഒരു ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളാൽ ഒരു ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ സമരം നടത്തിയിട്ട് പ്രത്യേകിച്ച കാര്യമൊന്നുമില്ല ഈ ഘോര കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്നിപ്പോൾ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളെല്ലാം ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് കർഷക സമരത്തെ പക്ഷേ എന്തുകൊണ്ട് കർഷകരുടെ കൂടെ നിന്ന് ഇവരുടെ ആവശ്യങ്ങളും കൂടി അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവരെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ പോകുന്ന നിയമത്തിൽ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ഈ ഒരു സമരത്തിന് കാരണം ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സമരം നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇത്രയും വലിയൊരു കർഷക സമരം കർഷക ആത്മഹത്യകൾ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ കർഷക ബില്ലുകൾ ഇല്ലാതിരുന്ന സമയത്ത് പോലും ഇഷ്ടംപോലെ ആത്മഹത്യകൾ ഇവിടെ വന്നിട്ടുണ്ട് ആത്മഹത്യകൾ ഇല്ലാതാക്കണമെങ്കിൽ അതിന് തക്ക രീതിയിൽ കർഷകരേക്ക് നല്ല സൗകര്യം ഒരുക്കി കൊടുക്കണം അതിനത്തക്ക ബില്ലുകൾ ഉണ്ടാക്കണം അതിനക്ക നിയമങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ ഇവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് ഭാരതത്തിൽ നല്ല ലോകത്തിൽ പോലും ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ബിസിനസ്സുകാർ വേണം കാരണം ഇത് മേടിക്കാൻ ആൾക്കാർ വേണം ഇത് വിപണനം ചെയ്യാൻ ആൾക്കാർ വേണം നേരത്തെ പറഞ്ഞ പോലെ സർക്കാരുകൾക്ക് നൽകുന്ന കമ്മീഷൻ കുറഞ്ഞു ശരിയാണ് ആറ് ശതമാനമൊക്കെയാണ് എനിക്ക് പറഞ്ഞാൽ ഗോതമ്പിൻ്റെ ഒരു ഒരു വിൽപ്പനയിൽ കൂടി തന്നെ പഞ്ചാബ് തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയുടെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ കുറഞ്ഞു പക്ഷേ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സപ്പോർട്ട് പ്രൈസും താങ്ങുവിലയൊക്കെ നിശ്ചയിച്ചുകൊണ്ട് എങ്ങനെ ഈ ഒരു നിയമത്തെ നല്ല രീതിയിൽ എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ പ്രത്യേകിച്ച് ചിന്തകളിലൂടെയും ഡിസ്കഷനിലൂടെയും എല്ലാം ഒത്തിരി നിയമവിദഗ്ധരുണ്ടല്ലോ എങ്ങനെ നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാം എന്നുള്ളതാണ് ചോദിക്കുക നമുക്ക് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട ഒരു പോയിന്റ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എന്നയ്ക്ക് ഏറ്റവും കൗതുകകരമായൊരു സംഭവം ഈ കർഷക സമരങ്ങളെ ലോകത്താകമാനമുള്ള പല രാജ്യങ്ങളും പ്രത്യേകിച്ച് കാനഡ അമേരിക്കയിലുള്ള മെമ്പേഴ്സ് ഇവിടുത്തെ സെനറ്റേഴ്സ് യു കെയിലുള്ള പത്ത് അൻപതിൽ പരം പാർലമെൻറ്റ് മെമ്പേഴ്സ് അവരെല്ലാം ഒപ്പിട്ട് ഇത് എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള ചില അല്ലെങ്കിൽ കർഷകർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില ആശയങ്ങൾ ഉരുത്തിരികയുണ്ടായി അതിനെയൊക്കെ വളരെ കൂടിയാണ് എനിക്ക് കാണാൻ കഴിയുള്ളൂ കാരണം ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ വളർച്ച പലർക്കും ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം പ്രാദേശികവാദം ഈ കർഷക സമരത്തിലൂടെ ഉടലെടുക്കാം എന്നുള്ള ഒരു ന്യായമായ സംശയം ഭരിക്കുന്ന കക്ഷിയിലുണ്ടായാൽ അതിന് തെറ്റ് പറയാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്കറിയാം സിക്ക് വിഭാഗത്തിൽ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് എനിക്ക് വേണമെങ്കിൽ പത്ത് ദിവസം മുമ്പ് ഞാനൊരു ന്യൂസ് കേട്ടപ്പോൾ നീഹാങ്കുകൾ എന്ന് പറയുന്ന സിക്ക് വിഭാഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഈ സമരത്തിൽ കയറുമായി അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഖലിസ്ഥാൻ വാദികളുടെ ശരിക്കും ഗവൺമെൻറ് പറയുന്ന ഖലിസ്ഥാൻ വാദികളുടെ പ്രധാന ആയുധം ഈ നീഹാങ്കുകളുടെയായിരുന്നു അവർ ശരിക്കും സിക്ക് മതത്തെയും അവരുടെ ആചാരങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന റവല്യൂഷണറികളാണ് അവർ ആയുധധാരികളാണ് അപ്പം അങ്ങനെയുള്ള പ്രാദേശിക വാദങ്ങൾ ഉടലെടുക്കുന്നത് ഈ കർഷക സമരത്തിന് വലിയ ദോഷം ചെയ്യും അത് കർഷക സമരത്തിന് മാത്രമല്ല ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും ദോഷ ദോഷം ചെയ്യും അങ്ങനെയുള്ള പ്രാദേശിക വാദങ്ങൾ മുളയിലെ ഉന്മൂലനം ചെയ്യണം കാരണം അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഒത്തിരി രാഷ്ട്രീയ നേതാക്കൾ മരിച്ചിട്ടുണ്ട് മാത്രമല്ല രാഷ്ട്രീയക്കാരിൽ നിന്നെടുക്കുന്ന മുതലെടുപ്പുകൾ പ്രത്യേകിച്ച് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ കർഷകർ ഉള്ളത് ബംഗാളിൽ നടക്കാൻ ഉദ്ദേശിക്കുന്ന തിരഞ്ഞെടുപ്പിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അവിടെ ഉണ്ടാവാൻ പോകുന്ന കൂട്ടക്കുരുതികൾ ഇതിനെല്ലാം ഒഴിവാക്കാനായിട്ട് ഇതിനെ ഒരു ചർച്ചകളിലൂടെയും നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് എങ്ങനെ ഇത് നല്ല രീതിയിൽ ഒന്ന് തീർത്ത എടുക്കാം എന്നാണ് തീർച്ചയായിട്ടും സർക്കാരും അതുപോലെ തന്നെ കർഷകരും ചിന്തിക്കുന്നത് രണ്ട് ഭാഗത്തു നിന്നും ഇതിൻ്റെ അകത്തുനിന്ന് നല്ല രീതിയിൽ ഒരുക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അപ്പം ആമുഖമായിട്ട് ഇതിനെ വേറൊരു ആംഗിളിൽ നോക്കിക്കാണെന്ന് പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാരണം ഇതിൻ്റെ അലയൊലികൾ എത്രയും പെട്ടെന്ന് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടുപൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു കർഷക സ്ത്രീക്കുള്ള കർഷക സ്ത്രീ ഓഫ് ന്യൂയോർക്കിനുള്ള അഭിനന്ദന അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുന്നു നന്ദി വളരെ നന്ദി ജോസഫ് ഒരു ഡിഫറെൻറ്റ് ആംഗിള് ചർച്ചയ്ക്കൊരു ചൂട് വരാനായിട്ട് സാധിച്ചു ജോസഫ് പറഞ്ഞാൽ നല്ല രണ്ട് രണ്ട് പോയിൻ്റ് ആയിരുന്നു കോർപ്പറേറ്റ് കർഷക സംസ്കാരം ഇനിയത് ആർക്കും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സത്യമല്ല അത് ഒരു സത്യമാണ് അത് നിലനിൽക്കുന്നൊരു സത്യമാണ് കാരണം ഈ ലോകത്തിൻ്റെ പോക്ക് അങ്ങനെ അപ്പം കോർപ്പറേഷൻ കോർപ്പറേഷനുകൾ കാർഷിക രംഗത്തേക്ക് കടന്നു വന്നേ മതിയാവുകയുള്ളൂ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള വിഷയത്തിലാണ് ഈ പ്രശ്നം വന്നേക്കുന്നത് ഇന്നത്തെ ചർച്ചകളും ഈ ബില്ലുകൾ വന്നേക്കുന്നത് ഈ അടിസ്ഥാന തലത്തിലുള്ള കർഷകരെ ഇത് മനസ്സിലാക്കാതെ നേരെ ഈ ബില്ല് പാസ്സാക്കി ഇമ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ റൈറ്റ് ഉണ്ടാകണം അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സപ്പോർട്ട് ഇൻ്റർനാഷണൽ സപ്പോർട്ട് എന്നിട്ട് ഫാർമേഴ്സ് ഹാവ് ഫെലോഷിപ്പ് ഈ ലോകത്തുള്ള എല്ലാ കർഷകരും ഒരു പക്ഷേ ഇത് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ ഒരു കൂട്ടം കർഷകരെ കൂട്ട നരഹത്തിലേക്ക് തള്ളിയിടുന്നു എന്നുള്ളൊരു ഭീഷണി ഇന്ന് എല്ലാവർക്കും ഉണ്ട് അതാണ് അതുപോലെ ഖാലിസ്ഥാൻ വാദവും പ്രാദേശിക വാദങ്ങളൊക്കെ എപ്പോഴും കാലഘട്ടത്തിൽ ഇതിനു മുമ്പ് ഉള്ള കോൺഗ്രസ് ഭരണകാലത്ത് ഉണ്ടായിരുന്നു അപ്പം ഇതും ഇതൊക്കെയായിട്ട് കൂട്ടിക്കുഴയ്ക്കണോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇനി വേ നല്ല തോട്സായിരുന്നു അടുത്തായിട്ട് ഫോക്കനാടെ അനിക്ഷേത്വ നേതാവായ ശ്രീ ഫോൾക്കരവ് പലീക്ഷണിക്കുന്നു ഇവിടെ കോരസരും ഭാവും അവരെല്ലാവരും പറഞ്ഞു ഇത് ഇതിന് അവർക്ക് വേണ്ട സംഗതികൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പഞ്ചാബികളൊക്കെ റോക്കൽ അക്കൗണ്ടിലും പല സ്ഥലത്തും സംഭാവനകൾ വേണം അവർക്ക് ഇത്രയും ആളുകൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് പുറത്ത് പോയി ഒരു ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇപ്പം ഇത്രയും പേര് ഇത് ഇത്രയും പേരും അല്ല അത് ചെയ്യേണ്ടത് നമ്മളത് മീഡിയ വഴിയും ഇതുപോലെയുള്ള നമ്മുടെ ഞാൻ കേരള ടൈംസിൻ്റെ ഫുൾ സപ്പോർട്ട് കൂടി ഞാൻ എല്ലാ ആഴ്ചയും അത് ചെയ്യുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവരെല്ലാം അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിലും നമുക്ക് ഇപ്പം അവർക്ക് ഈ കർഷകർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പാവപ്പെട്ടവരാണ് അപ്പോൾ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ വൈസ് പ്രസൻറ്റാണ് നാഷണൽ വൈസ് പ്രസിഡൻ്റാണ് ഇപ്പം നമ്മൾ ഈ കോൺഗ്രസ്സിന് സമനം ചെയ്യുമ്പോൾ ഇപ്പോൾ കാശില്ല അങ്ങനെയുള്ള സംഭാവനകളൊക്കെ ചെയ്ത് അവരെ ഇപ്പോഴത്തെ പ്രോത്സാഹിപ്പിക്കുക ഇപ്പം മീഡിയ വഴി നമ്മൾ ഇതിൻ്റെ ന്യൂസുകൾ കൊടുക്കുക നമ്മുടെ ഓരോ വ്യക്തികൾ വ്യക്തികളും ഓരോ സംഘടനകളും കർഷക സംഘടനകളും അങ്ങനെയുള്ള സംഘടനകളെല്ലാം നമ്മുടെ നയം പ്രഖ്യാപിക്കുക അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുക അതാണ് ഇപ്പോൾ ഏറ്റവും ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ വരുന്ന നമ്മൾ പത്തോ പതിനഞ്ചോ പേര് സംസാരിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്കറിയാം ഇപ്പോൾ ഇപ്പം നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് നമ്മൾ ഈ പേപ്പറിൽ കൂടിയും മീഡിയയിൽ കൂടിയും ന്യൂസിൽ കൂടിയും ഇതിൻ്റെ ഇതിൻ്റെ എല്ലാം എല്ലാവരും അറിയുന്നുണ്ട് ഇപ്പം അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഒരു പഞ്ചാബി നമ്മുടെ ഓക്കലമുണ്ടിലുള്ള ഇതിൻ്റെ ഏരിയയിൽ ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്ത് കിടക്കുന്നത് അപ്പോൾ അവർ സംഭാവനകൾ പിരിക്കുന്നുണ്ട് അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുക അതുപോലെ അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്യാനായിട്ടാണ് മീഡിയ വഴിയും അതുപോലെ തന്നെ നമ്മൾ പണപരമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതു ചെയ്യുക എന്ന് മാത്രമാണ് അവർക്ക് കോൺഗ്രസിൻ്റെ ഇതിൽ അമേരിക്കയിലുള്ള കോൺഗ്രസിൻ്റെ നാഷണൽ വൈസ് വൈഷ്ണെന്നുള്ള നിലയിൽ അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ എന്നിൽ കഴിയുന്നത് തൻ്റെ പാർട്ടികൾ കഴിയുന്നതായിട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്കുന്നു വളരെ നന്ദി ശ്രീ പോൾ കിടപ്പള്ളി അദ്ദേഹം ഫോക്കനയുടെ നേതാവ് മാത്രമല്ല കേരള ടൈംസ് എന്ന പത്രത്തിൻ്റെ പത്രാധിപര് കൂടിയാണ് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അമേരിക്കയിലുള്ള അനുക്ഷേത്യ നേതാവ് കൂടിയാണ് പോളിൻ്റെ വാക്കുകൾ നമ്മുടെ ഇവിടെയുള്ള ഈ ഇനിയുള്ള പ്രൊട്ടസ്റ്റിനെ എംപവർ ചെയ്യാനും വേണ്ടിയിട്ട് അതിന് നമുക്ക് ഏത് രീതിയിൽ ഈ കർഷക പ്രൊട്ടസ്റ്റിനെ ഇവിടെ നിന്ന് ചെറിയൊരു ഗ്രൂപ്പ് ആണെങ്കിൽ പോലും നമ്മൾ ഫണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അവനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരണം വളരെ നല്ല തോട്ട്സ് പോൾ വളരെ നന്ദി അടുത്തായിട്ട് പലപ്പോഴും ചർച്ചകൾ പലതും നടക്കുമ്പോഴും അവിടെ ഞാൻ കർഷകർ കാണാറില്ല കർഷകരെ പറ്റി വാചാൽ വാ വാറന്ന് നമ്മളിങ്ങനെ നേട്ടി സംസാരിക്കും പക്ഷേ ഒരൊറ്റ കർഷകർ പോലും കാണില്ല പക്ഷേ ഈ മീറ്റിങ്ങിൽ ബെന്നിയെ ഞാൻ നിർബന്ധപൂർവ്വം വിളിച്ചതിൻ്റെ ഒരു കാര്യം ബെന്നി ഫ്രാൻസിസ് അദ്ദേഹം ഒരു കർഷക കുടുംബത്തിൽ കർഷക പശ്ചാത്തലത്തിൽ കർഷക കാർഷിക വിഷയം പഠിച്ച് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ അവിടുന്ന് ഡിഗ്രി എടുത്ത് എം എസ് സി എടുത്ത് എന്ന് മാത്രമല്ല നാട്ടിൽ കേരളത്തിൽ സുൽത്താൻ ബത്തിരിലൊക്കെ കർഷക ഉദ്യോഗസ്ഥനായിട്ട് തന്നെ കാർഷിക ഉദ്യോഗസ്ഥനായിട്ട് ഇരുപതാമത്തെ വയസ്സിലാണ് ആദ്യം ഗസഡ് റാങ്കിൽ ജോലി തുടങ്ങി അങ്ങനെ പിന്നെ കോർപ്പറേറ്റ് ബാങ്കുകളിൽ അങ്ങനെ കർഷകരെ സംബന്ധിച്ച് വളരെയധികം കാര്യങ്ങൾ പറയാൻ ഇന്ന് നമ്മുടെ ഇടയിൽ ഉള്ള ഒരാളാണ് അഭിമാനപൂർവ്വം ബെന്നയെ ഈ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഒരു കൂടുതൽ ഒരു കർഷകൻ അറിയപ്പെടാനാണ് താല്പര്യം ഞാൻ റിസൈൻ ചെയ്തിട്ട് തന്നെ പത്ത് മുപ്പത്തഞ്ച് വർഷമായി നമ്മളിപ്പോൾ ഈ പറ്റി പറയുകയാണെങ്കിൽ കോരസിനും അതുപോലെ തന്നെ നേരത്തെ സംസാരിച്ചു മിക്കവരും ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു മൂന്ന് ബില്ലുകളാണ് ഇവർ അവതരിപ്പിച്ചത് ഒന്ന് ഫാമേഴ്സ് ആൻഡ് ട്രേഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഫാമേഴ്സ് എംപവർമെൻറ്റ് ആക്ട് പിന്നെ എസൻഷ്യൽ കമോഡിറ്റീസ് ആക്ട് നോക്കുമ്പം വളരെ ചെറുതായിട്ടുള്ള ഒരു ആണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബില്ലിന് ഇതിനകത്ത് വന്നിരിക്കുന്നത് പക്ഷേ വളരെ ദൂരവ്യാപകമായിട്ടുള്ള ആയിരിക്കും ഇതിനകത്ത് വരാൻ പോകുന്നതെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം അത് കർഷകരെ മാത്രമല്ല ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ജനങ്ങളെയും അത് വിദൂര ഭാവിയിൽ അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഫോർ എക്സാമ്പിൾ എസൻഷ്യല് കമ്മോഡിറ്റീസ് ആക്റ്റില് പറഞ്ഞിരുന്നത് ഏതാണ്ട് ഇരുപത്തി രണ്ടോളം ഐറ്റങ്ങളാണ് അല്ലെങ്കിൽ അഗ്രിക്കൾച്ചർ പ്രോഡക്ട്സാണ് ഇതിനകത്ത് ഉള്പ്പെടുത്തിയിരുന്നത് നേരത്തെ ഇന്ന് ആ ഇരുപത്തിരണ്ട് ഐറ്റംസും അതിനകത്തുനിന്ന് മാറ്റിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് ഇൻ ഇൻവോൾവ് ചെയ്യുക അല്ലെങ്കിൽ സർക്കാരിന് ഇതിനകത്ത് കാര്യങ്ങളിൽ ഇടപെടാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ചില കൊമോഡിറ്റീസിൻ്റെ കാര്യത്തിൽ ഓണിയൻ്റെയൊക്കെ കാര്യത്തിൽ ഏതാണ്ട് നൂറ് ശതമാനത്തോളം പ്രൈസ് ഡിഫറൻസ് വന്നെങ്കിൽ മാത്രമേ ഗവൺമെൻ്റ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പോകുന്നുള്ളൂ അതായത് ഇന്നിപ്പോൾ അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന ഉള്ളി നൂറ് രൂപയാണെങ്കിൽ മാത്രമേ ഗവൺമെൻറ് ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യാൻ പോകുന്നുള്ളൂ അത് കോർപ്പറേറ്റുകൾക്ക് തൊണ്ണൂറ്റമ്പത് രൂപയിൽ നിർത്താനായിട്ട് എപ്പോഴും അവർക്ക് സാധിക്കും അപ്പം സർ ഇത് സാധാരണക്കാരെയും വളരെ ശക്തമായിട്ട് തന്നെ ബാധിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ ആക്റ്റിനെ പറ്റി പറയുമ്പോൾ നമ്മളിതിൻ്റെ ഈ പഴയ ചരിത്രം വലപ്പം നോക്കുന്ന ഒരു നല്ലതാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങൾ പലതും വളരെ ശക്തമായിട്ട് തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഏതാണ്ട് നിയമങ്ങളൊക്കെ ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിലും അത് ആക്റ്റായിട്ട് അവർ അവതരിപ്പിച്ചിരുന്നില്ല അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഈ ഫാമേഴ്സ് ആക്ട് ആദ്യമായിട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് വന്നപ്പോൾ എ പി എം സി അതായത് അഗ്രിക്കൾച്ചർ പ്രൊഡ്യൂസേഴ്സ് മാർക്കറ്റ് മാർക്കറ്റ് കമ്മി മാർക്കറ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് ഈ കൃഷിക്കാരെ ഇതുപോലെയുള്ള എക്സ്പ്ലോയിറ്റേഷൻസിൽ നിന്ന് എങ്ങനെ ഇതിനെ ഒഴിവാക്കാം അല്ലെങ്കിൽ അവരെ രക്ഷിക്കാം എന്നുള്ള ഒരു ഒരു ചിന്തയിൽ നിന്നാണ് സർക്കാർ ഇങ്ങനെ ഇങ്ങനെയൊരിത് കൊണ്ടുവരുന്നത് അന്നത്തെ കർഷകരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള അതിൻ്റെ കാരണം ഫാമേഴ്സ് ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിക്കും എന്നിട്ട് ഈ ട്രേഡേഴ്സ് സമയം വരുമ്പോൾ ഈ പ്രോഡക്റ്റ് ഇത് ഫാമിൽ ഇവർ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് വളരെ ചെറിയ വിലയ്ക്ക് ഈ സാധനം വാങ്ങിക്കുകയും അവസാനം ഈ ഇവർ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫാം ഈ ട്രേഡേഴ്സിൻ്റെ കടക്കാരായി കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ഒരു പോകുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ സർക്കാർ കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് എ പി എം സി ഇന്നിപ്പോൾ എ പി എം സിയിൽ ഈ ആക്റ്റിൽ വെള്ളം ചേർക്കുമ്പോൾ എന്താണ് ഇതിനകത്തെ കാതലായ വ്യത്യാസം വരുന്നത് ഇപ്പം ഫാമേഴ്സ് പ്രൊഡ്യൂസ് ആൻഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഈ ഒരു 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 നിയമത്തിൽ ഇതിൽ കൊണ്ടുവരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടികൾ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് മണ്ടികളിൽ പ്രോഡക്ട്സ് കൊണ്ടുവരാം വിൽക്കാം മണ്ടികൾ ഇന്നത്തെ അവസ്ഥയിൽ നിലനിൽക്കുമെന്നാണ് പറയുന്നതെങ്കിലും ഇവർ പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന നിയമം അനുസരിച്ച് അവർക്ക് മണ്ടികൾക്ക് പുറത്ത് വിൽക്കാൻ പാടില്ലായിരുന്നു മണ്ടികളാണ് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നതും ഇതിനുള്ള ഫെസിലിറ്റേഷൻ കൊടുത്തുകൊണ്ടിരുന്നതും ഇന്നത്തെ പുതിയ നിയമം അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും അവിടെ വരാം വാങ്ങിക്കാം സർ ഫാമേഴ്സിൻ്റെ ആയിട്ടുള്ള കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ടികൾ കാലക്രമേണ ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ് വരാൻ പോകുന്നത് അങ്ങനെ ഇല്ലാതാകുമ്പോൾ ഇത് മുഴുവനും കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അങ്ങനെ ഫാമേഴ്സിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇന്നത്തേനേക്കാളും പിന്നീട്ടുള്ള അവസ്ഥ വളരെ പരിതാപകരമായി മാറുകയും ചെയ്യും പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് ഫാമിങ്ങിനെ പറ്റിയാണ് കോൺട്രാക്ട് ഫാമിംഗ് എന്ന് പറയുമ്പോൾ നല്ല കാര്യമാണ് നേരിട്ട് നോക്കുമ്പം കോൺട്രാക്ട് ഫാമിങ്ങിൽ ഫാമേഴ്സിന് കൂടുതൽ അവസരം കിട്ടുമെന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ കോൺട്രാക്ട് ഫാമിങ്ങിൻ്റെ ഇന്നത്തെ ഇവരുടെ നിയമം കൊണ്ടുവന്നതിനകത്ത് പല വിധത്തിലുള്ള ക്ലോസസ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒന്നാണ് ക്വാളിറ്റി ഇൻഷുറൻസ് പ്രോഗ്രാം ഈ ക്വാളിറ്റി ഇൻഷുറൻസ് പ്രോഗ്രാം വഴി ഈ കോൺട്രാക്ട് ഫാമിങ്ങിന് കോൺട്രാക്ട് ഇതനുസരിച്ച് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുമ്പം അത് ശരിക്കുള്ള ക്വാളിറ്റി അല്ല എന്നുള്ള അവസ്ഥയിൽ ഇവർക്ക് അതിനകത്ത് നിന്ന് എപ്പം വേണമെങ്കിലും പിന്മാറാനും പിന്മാറുന്ന അവസ്ഥയിൽ വളരെ ചെറിയ വിലയ്ക്ക് അത് വീണ്ടും അവർക്ക് തന്നെ വാങ്ങിക്കാനുള്ള ഒരു 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 സിറ്റുവേഷനാണ് വരുന്നത് അതുപോലെ തന്നെ നേരത്തെ കോർച്ചൻ പറഞ്ഞ പോലെ ഇതിനകത്ത് കോർട്ട് വഴി പോകാനല്ല അതേസമയം ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ലെവലിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റി വഴി ഇത് സെറ്റിൽ ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ട് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൽ വെള്ളം ചേർക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ള പ്രോഡക്റ്റ്സിനകത്ത് ഗവൺമെൻറ്റിന് അതായത് മൊത്തത്തിൽ അഗ്രികൾച്ചർ ബിസിനസ്സിനകത്തുനിന്ന് ഗവൺമെൻറ് പിന്മാറുന്ന ഒരവസ്ഥയാണ് വരുന്നത് അങ്ങനെ പിന്മാറുമ്പോൾ അതിനകത്ത് വരുന്നത് കോർപ്പറേറ്റുകളാണ് കോർപ്പറേറ്റുകളുടെ ഉദ്ദേശം എപ്പോഴും പണം ഉണ്ടാക്കുക ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രോപ്പറായിട്ടുള്ള ഇല്ലാതെ കോർപ്പറേറ്റ്സിനെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ നാട്ടിലെ കൃഷി കൃഷി അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തെല്ലാം മുൻപോട്ട് വരുന്ന അല്ലെങ്കിൽ അവർ കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു വളരെ വലിയ ചതിയായിരിക്കും ഫാമേഴ്സിനും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിനും വരുന്നത് പ്രത്യേകിച്ചും കേരളം പോലൊരു സംസ്ഥാനത്ത് നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ അപ്പം ഈ പറഞ്ഞ എല്ലാ പ്രോഡക്ട്സിനും വില കൂടുന്ന ഒരു അവസ്ഥയായിരിക്കും വരാൻ പോകുന്നത് ഉദാഹരണത്തിന് രണ്ട് രൂപയ്ക്ക് ഉള്ളി സംഭരിച്ചിട്ട് അവസാനം കേരളത്തിൽ ഉള്ളി അന്നും ഇട്ടുകൊണ്ടിരുന്നത് ഇരുപത്തഞ്ച് രൂപയ്ക്കായിരുന്നു ഇതിൻ്റെ തന്നെ വേറൊരു ഇപ്പോൾ നമുക്ക് കേരളത്തിൽ കേരളത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൺസ്യൂമർ ഇമ്പാക്റ്റാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് എ പി എം സി ആക്ട് ഉണ്ടാക്കിയ സമയത്ത് ഏത് മൂന്നോ നാലോ സംസ്ഥാനങ്ങൾ എ പി എം സി രൂപീകരിച്ചിരുന്നില്ല കേരളം ജമ്മു കാശ്മീർ ത്രിപുര അങ്ങനെയുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ എ പി എം സി രൂപീകരിച്ചിരുന്നില്ല അപ്പോൾ ഈ മൂന്ന് ആക്ട് കൊണ്ട് കേരളത്തിലുള്ള കർഷകർക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്ന് ചോദിച്ചാൽ കാര്യമായ വ്യത്യാസം വരുന്നില്ല ഇതിനകത്ത് എസെൻഷ്യൽ കൊമോഡിറ്റീസ് ആക്ടിൽ മാത്രം കൊപ്ര മാത്രമാണ് കേരളത്തിലുള്ള ഒരു എസെൻഷ്യൽ കൊമോഡിറ്റി ആയിട്ട് വരുന്നത് പക്ഷേ അത് ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിൽ അതൊരു വലിയൊരു ഒരു ഇൻകം സോഴ്സ് അല്ല കൃഷിക്കാർക്ക് അതുകൊണ്ട് കേരളത്തിലെ കർഷകർക്ക് നഷ്ടം മാത്രമേ വന്നിട്ടുള്ളൂ കർഷകർക്കല്ല കേരളത്തിലെ ജനങ്ങൾക്ക് നഷ്ടം വന്നിരിക്കുന്നത് കൊപ്ര കേരളത്തിലേക്ക് അല്ലെങ്കിൽ നാണ്യ കുരുക്കൾ കേരളത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു അത് ഈ എസെൻഷ്യൽ കമ്മോട്ടീസിൻ്റെ ആക്റ്റില് ആണ് എന്നത് ഇവർ അവതരിപ്പിച്ചതും അവർ അത് പ്രാവർത്തികമാക്കിയതും അതുകൊണ്ട് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പക്ഷി എണ്ണകൾ കേരളത്തിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കർണാടകയിലും തമിഴ്നാട്ടിലും ഇമ്പോർട്ട് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കേരളത്തിൽ കൊണ്ടുവരുന്നു കേരളത്തിലെ ആൾക്കാർ കൂടുതൽ വില കൊടുത്തത് വാങ്ങിക്കുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കാളും ബാക്കി കേരളത്തിൽ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ് അത് ഈ എസെൻഷ്യൽ കമോട്ടീൻസ് കമ്മോട്ടീസ് ആക്ടിൻ്റെ പേരിലാണ് ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നത് അപ്പോൾ ഇതിനകത്ത് എന്താണ് ശരിക്കും ഈ എ പി എം സിയിൽ നേരത്തെ ഇവർ വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് എന്തായിരുന്നു കൊണ്ടുവന്നത് ഇപ്പോൾ എ പി എം സിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട് എ പി എം സിയിൽ ഒന്ന് ഏതാണ്ട് എട്ടര ശതമാനത്തോളം ഇതിൻ്റെ മൊത്തം സെയിലിൻ്റെ തുക സർക്കാർ അല്ലെങ്കിൽ ഈ മണ്ടികൾ ചാർജ് ചാർജ് ചെയ്യുന്നുണ്ട് അത് ഫാമേസിൻ്റെ സൈഡിൽ നിന്നാണ് പോകുന്നത് ഈ എട്ടര ശതമാനത്തോളം എന്ന് പറയുന്നത് ചെറിയൊരു തുകയല്ല കാരണം ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി വരുമ്പോൾ അത് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ അത് ഫാമേസിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്നൊരു പണമാണ് സർക്കാർ അതൊരു സബ്സിഡി ആയിട്ട് ഫാമേസിന് കൊടുക്കേണ്ടതാണ് പക്ഷേ കൊടുക്കുന്നില്ല പിന്നുള്ളത് ആ പണം എങ്ങനെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഈ അലോക്കേഷൻസ് അതായത് നികുതി അലോക്കേഷൻ വരുമ്പോൾ പൂവർ സ്റ്റേറ്റ് ഉണ്ട് റിച്ച് സ്റ്റേറ്റ് ഉണ്ട് അപ്പം ഈ പഞ്ചാബൊക്കെ ഒരു റിച്ച് സ്റ്റേറ്റ് ആണ് അവർക്ക് കിട്ടുന്ന അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നാൽപ്പത് ശതമാനം നാൽപ്പത്തിരണ്ട് ശതമാനം അലൊക്കേഷനേ വരുന്നുള്ളൂ അപ്പോൾ അവരുടെയൊക്കെ മെയിൻ ഇൻകോ എന്ന് പറയുന്നത് ഈ മണ്ടികളിൽ നിന്ന് വരുന്ന എട്ടര ശതമാനത്തിൻ്റെ ഈ വരുമാനമാണ് അപ്പോൾ ഈ പുതിയ നിയമം വരുമ്പോഴത്തേക്കും ഈ എട്ടര ശതമാനം അവർക്ക് കിട്ടാതെ വരികയും സ്റ്റേറ്റിൻ്റെ ഇൻകത്തിൽ വളരെ കുറവ് വരികയും ചെയ്യും അതൊരു മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ പലരും അത് അഡ്രസ്സ് ചെയ്തിട്ടില്ല ഫാമസിനെ സംബന്ധിച്ചിടത്തോളം ഇത് തുടക്കത്തിൽ ഇതൊരു നല്ല കാര്യമായിട്ട് തോന്നുമെങ്കിലും അവർക്ക് വില കിട്ടുമെങ്കിലും ആർക്ക് വേണമെങ്കിലും വിൽക്കാൻ പറ്റുമെങ്കിലും പിന്നീട് ഇതിനകത്തുനിന്ന് സർക്കാർ ഒരു അവസ്ഥ വരും ഇപ്പോൾ സർക്കാർ പറയുന്നു സർക്കാർ പിന്മാറത്തില്ല എന്ന് പക്ഷേ നമുക്ക് അറിയാം ബി എസ് എൻ എല്ലിൻ്റെ കാര്യം അറിയാം ബി എസ് എൻ എൽ തുടക്കത്തിൽ വളരെ ശക്തമായി നിലനിന്നിരുന്ന ഒരു പ്രസ്ഥാനമാണ് പക്ഷേ ഇന്നിപ്പം ബി എസ് എൻ എൽ ഇല്ല ഇന്നിപ്പോൾ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ജിയോ ആണ് അപ്പോൾ അതേപോലെയുള്ളൊരു ഒരു ഒരു സിറ്റുവേഷൻ ഇന്ത്യയിൽ വരികയില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഈ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മുഴുവനും സംഭരിച്ച് വെക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് അതിന് മുഴുവൻ വേ ഹൗസിംഗ് വേണം വേഹൗസിംഗ് ഉള്ളവർക്ക് മാത്രമേ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ വേ ഹൗസിങ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളെല്ലാം ഉള്ള കോർപ്പറേറ്റുകൾ അവസാനം ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും അങ്ങനെ സർക്കാരിൻ്റെ ഈ മണ്ടികൾ പരാജയപ്പെടുന്നു ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കും വരും എന്നുള്ളതാണ് ഈ ഫാമേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു കൺസേൺ അത് വളരെ ശരിയാണ് തന്നെ പിന്നെ എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ പറ്റും ഇപ്പം ഈ എ പി എം സിയെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുന്നതിൽ വലിയ കാര്യമില്ല കാരണം ഇതിനകത്ത് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻസ് ഇപ്പം നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് എ പി എം സിയിൽ മാർക്കറ്റിംഗ് ഏജൻസ് ഉണ്ട് കമ്മീഷൻ ഏജൻസ് ഉണ്ട് ട്രേഡേഴ്സ് ഉണ്ട് ഇങ്ങനെ ഇപ്പം പഞ്ചാബിൽ ഉൽപാദിപ്പിക്കുന്ന ഒരു സാധനം കേരളത്തിൽ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ആറോ ഏഴോ കൈമറിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇരട്ടിയോളം വില കൊടുത്തിട്ടാണ് കേരളത്തിൽ ഇതേ സാധനം വാങ്ങിക്കുന്നത് എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഫാമേഴ്സിന് കൺസ്യൂമേഴ്സുമായിട്ട് എങ്ങനെ ഡയറക്റ്റായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് മേജറായിട്ടുള്ളൊരു കാര്യം അത് ഇന്നത്തെ സിറ്റുവേഷനിൽ പുതിയ ഈ ടെക്നോളജി എല്ലാം ഇത്രയും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിന് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു ഇ നാം എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു ഒരു ഇലക്ട്രോണിക് ഓപ്ഷൻ സൈറ്റാണ് അത് കൊണ്ടുവന്ന് പക്ഷേ അത് അവർ പ്രോപ്പറായിട്ട് അവർ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നില്ല ഇന്നത്തെ അവസ്ഥയിൽ ഒരു സജഷൻ പറയുവാണെങ്കിൽ ഈ എ പി എം സി കുറെ കൂടെ ആധുനീകരിച്ചിട്ട് പ്രോഡക്റ്റ്സ് എല്ലാം ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം വെയർ ഹൗസിങ്ങിനുള്ളൊരു സൗകര്യം കൊടുത്തുകൊണ്ട് ഈ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴി ഓപ്ഷൻ ചെയ്യാനുള്ളൊരവസ്ഥ വന്നിട്ട് പ്രൈവറ്റ് കമ്പനികൾ നേരിട്ട് പോയി സർ ഈ ഫാമേഴ്സുമായിട്ട് ഇടപെടുന്നതിന് പകരം ഈ ഈ ഓപ്ഷൻ സൈറ്റ് വഴി സർക്കാരിൻ്റെ ഈ ഓപ്ഷൻ സൈറ്റ് വഴി ഈ ഗ്രേഡ് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനായിട്ടുള്ള ഒരവസ്ഥ കൊണ്ടുവരികയാണെങ്കിൽ ശരിക്കും അതായിരിക്കും കുറേ കൂടെ എഫക്റ്റീവായിട്ടുള്ള കാര്യം ഇതുപോലെയുള്ള കാര്യം ബ്രസീലിൽ ഷുഗറിൻ്റെ കാര്യത്തിലൊക്കെ കുറേയൊക്കെ ഇതുപോലെ എക്സാക്ട്ി ഇതുപോലെ അല്ലെങ്കിലും ഏതാണ്ട് ഇതേ രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അത് സക്സസ്ഫുൾ ആണ് തന്നെ അത് വില കൺട്രോൾ ചെയ്യാനും ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനും കൃഷിക്കാർക്ക് എവിടെ വേണേലും വിൽക്കാനുള്ള ഒരു സൗകര്യമാണ് അതുകൊണ്ട് ഉണ്ടാകാൻ പറ്റുന്നത് അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഒരു നല്ലൊരു സൊല്യൂഷൻ ഇതിനകത്തുനിന്ന് സർക്കാരും കൃഷിക്കാരും കൂടെ കൂടി ചേർന്നുകൊണ്ട് എടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ കൃഷിക്കാർ പറയുന്നു ഇത് മുഴുവനും ക്യാൻസൽ ചെയ്യണമെന്ന് പറയുന്നു സർക്കാർ പറയുന്നു ഇത് ക്യാൻസൽ ചെയ്യില്ല എന്ന് പറയുന്നു ഇപ്പോൾ ഈ ഇപ്പോഴുള്ള എക്സ് നിലവിലുള്ള നിയമങ്ങൾക്ക് തീർച്ചയായിട്ടും കുറേ അധികം സെറ്റ് ബാക്ക്സ് ഉണ്ട് ആ സെറ്റ് ബാക്ക്സിനെ എങ്ങനെ നന്നാക്കിയെടുക്കാം എന്നുള്ളത് സർക്കാരും കൃഷിക്കാരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു തീരുമാനത്തിലെത്തുകയാണ് വേണ്ടത് അതിന് കൃഷിക്കാരുടെയും കൂടെ വന്ന ഒരു ഒരു സംഘടനയുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ടീ ഒരു ഒരു കമ്മിറ്റിയായിട്ട് ചേർന്നിട്ടാണ് സർക്കാർ സർക്കാരിന് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഇന്നത്തെ നിയമത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അത് കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടുള്ളതല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരാൽ എഴുതപ്പെട്ട് സർക്കാരിനാൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു നിയമാണത് അപ്പോൾ അതിലാണ് കൃഷിക്കാരുടെ ശരിക്കുള്ള ഒരു 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 പ്രൊട്ടസ്റ്റ് അതിലാണ് അപ്പോൾ അത് കൃഷിക്കാർക്ക് വേണ്ടി കൺസ്യൂമേഴ്സിന് വേണ്ടി കുറച്ചും ഒരു ന്യായമായ രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതുകൊണ്ട് ശരിക്കും ഈ പ്രശ്നങ്ങൾ മുഴുവൻ അതോടെ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നിപ്പം ഡൽഹിയിൽ ഇത്രയും തണുപ്പത്ത് ഈ സമരം ചെയ്യുന്ന കർഷക സുഹൃത്തുക്കളോടുള്ള എല്ലാ ഐക്യദാർഢ്യവും ഞാൻ അറിയിക്കുന്നു നന്ദി നന്ദി ബെന്നി ബെന്നി പറഞ്ഞു രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞു അത് എനിക്കൊന്ന് നിയമത്തിൻ്റെ പരിധിയിൽ ഉണ്ടെന്ന് തോന്നുന്നു ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെ പറ്റി വലിയ ധാരണയൊന്നുമില്ല അത് ഫാർമേഴ്സ് ഏത് രീതിയിലത് യൂസ് ചെയ്യും എന്നുള്ളതിനെ പറ്റി ആശങ്കയുണ്ട് അതുപോലെ തന്നെ ഗ്രേഡിങ് നല്ലൊരു പോയിൻറ്റാണ് ബെന്നി ആ ഗ്രേഡിങ് സർക്കാരിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ഒരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പക്ഷേ നാണയ വിളകളിലെ ഗവൺമെൻ്റ് ഒരു സർട്ടിഫിക്കേഷൻ ഐ എസ് ഐ പോലുള്ളൊരു മാർക്കിംഗ് സിസ്റ്റം പോലെ അതുപോലെ എന്തെങ്കിലും ഒരു സംവിധാനത്തിൽ വരുവാണെങ്കിൽ അത് ഗവണ്മെൻറ്റ് ഗ്രേഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരുപക്ഷെ ഇതിന് നല്ലൊരു ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു ബിസിനസ്സുകാരാൽ എരുതപ്പെട്ടു സർക്കാരാൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്ന ഒരു നിയമം ഇവിടുത്തെ ന്യായം എവിടെയാണ് അവിടെയാണ് ചർച്ച നമ്മുടെ വഴി ഗതിമുട്ടി നിൽക്കുന്നത് അതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ബി എസ് എൻ എല്ലും ജിയോയെ പറ്റിയും പറഞ്ഞതും വളരെ നല്ലൊരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ ബി എസ് എല്ലിൻ്റെ എടുത്ത് ആർക്കും ഒന്നും വായി കേൾക്കാൻ പറ്റില്ല നാട്ടിലെ കാര്യങ്ങൾ പർപ്പസ്ഫുള്ളി കിൽ ലീവാണ് ആ ഒരു വലിയൊരു സംവിധാനത്തെ അപ്പം കോർപ്പറേറ്റിൻ്റെ ഒരു വലിയൊരു അതിപ്രസരം ഇന്ത്യയുടെ ഭരണകൂടത്തിൽ ഇന്നുണ്ട് എന്നുള്ളത് വളരെ എവിടെൻ്റാണ് ഈ കർഷക സമരത്തെപ്പറ്റി അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനുള്ള സമയമാണ് സണ്ണി പണിക്കനെ ക്ഷണിച്ചോളൂ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് ഈ കർഷക സമരത്തെക്കുറിച്ച് കാണുന്നുണ്ട് അത് വളരെ ദുഃഖകരവും വേദനയുമായ സംഭവമാണ് ആ തണു ഡൽഹിയിൽ തണുപ്പത്ത് ഒത്തിരി കഷ്ടപ്പെട്ട് അവരുടെ നീതി കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരസവന്മാർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം വേണ്ട എല്ലാ സഹായവും ചെയ്യണമേ അതുപോലെ ഈ ക ഈ കൃഷി നമ്മളെ നമ്മളെല്ലാവരും ഒരു കൃഷി ഉള്ള ഫാമിലി നിന്നും ഉള്ള ഫാമിലി വന്നിട്ടുള്ള ആൾക്കാരാണ് ഒരു കൃഷിയെക്കുറിച്ചും അതിൻ്റെ കഷ്ടപ്പാടും പ്രയാസവും നമുക്കെല്ലാവർക്കും അറിയാം മുമ്പ് ബെന്നി പറഞ്ഞ പോലെ രണ്ട് രൂപയ്ക്കുള്ള ഉള്ളി നമ്മൾ അത് ഇരുപത്തഞ്ച് റോളായിട്ട് ഇരുപത്തഞ്ച് രൂപയായിട്ട് മാറും ഈ ഇത്ര ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് എവിടെ പോയി ആ പൈസ ആരുണ്ടാക്കി രാവും പലും വേർപ്പ് വിട്ട് കഷ്ടപ്പെടുന്ന അമ്മ ആ കഷകർക്ക് ഒന്നും കിട്ടുന്നില്ല ജസ്റ്റ് ടു റുപ്പീസ് ആ സെയിം ടൈമിൽ നമ്മൾ അത്രയും പേ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുന്ന കോപ്പറേറ്റ് അവരെ വഞ്ചിച്ചും ഭീമമായ തുക അവരെ പോക്കറ്റിലാക്കുന്നുണ്ട് അത് നമ്മൾ നിർത്തണം അതിൽ മണ്ടികൾക്ക് വേണ്ട സഹായം നമ്മൾ ചെയ്യണം ഇസ് നോ ഫാർമേഴ്സ് നോ ഫുഡ് നോ ഫുഡ് നോ പീപ്പിൾ നോ പീപ്പിൾ നോ ലൈഫ് അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചിന്താ ചിന്താഗതിയുമായിട്ട് വേണ്ടി എല്ലാ കർഷകർക്കും വേണ്ട എല്ലാ സപ്പോർട്ടും നേരുന്നു താങ്ക് യു പക്ഷെ രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞോട്ടെ ഞാൻ ഇത് റാപ്പ് ചെയ്ത കൂട്ടത്തിൽ എനിക്ക് പിന്നിയോടുള്ളൊരു ചോദ്യമായിരുന്നു ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ പറയുക പിന്നെ പറഞ്ഞ കൂട്ടത്തിൽ ഈ കാർഷിക വിളകൾ ഈ ബില്ലിനകത്ത് വിളകൾ പഴവർഗ്ഗം മാത്രമല്ല കോഴി പന്നി ആട് മത്സ്യം പാലുൽപ്പന്നങ്ങൾ ഇതെല്ലാം ഈ ഇതിനകത്ത് ഉൽപ്പന്നങ്ങളത്തു വരുന്നു കാർഷിക എന്ന് പറയുന്നതിനകത്ത് വരുന്നുണ്ട് അതുപോലെ പ്രോസസ്ഡ് മിൽക്ക് ഇതെല്ലാം കാർഷിക ഉൽപ്പന്നങ്ങൾ അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഇതിന് പരിധി വല്ലാണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നൊരു പരിധിയാണ് കാരണം നമ്മൾ ധാന്യ ധാന്യ വിളകൾ മാത്രമല്ല കാർഷിക ഉൽപ്പന്നങ്ങളെന്ന് പറഞ്ഞു വരുന്നത് ഈ പുതിയ ബില്ലില് ഇതിന് വൈഡായിട്ടുള്ളൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പോൺസർ ആറാം വകുപ്പിൽ പറയുന്നുണ്ട് സ്പോൺസർ കമ്പനികൾ അവർ പഴയ ബില്ലിനകത്തൊന്നും ഇല്ലായിരുന്നു പുതിയ ആരാണ് ഈ സ്പോൺസർ അവരാണ് വില തീരുമാനിക്കുന്നതും കർഷകരുടെ അവകാശം അവിടെ അവസാനിക്കുകയാണ് ഈ സ്പോൺസർ സ്പോൺസർ എന്ന് പറഞ്ഞ ഒരു ഒരു ഫാക്ടർ ഈ ഈ മേഖലയിൽ കടന്നു വരുമ്പോഴത്തേക്കും കർഷകരുടെ പരിപാടി അവസാനിക്കുന്നു ഇങ്ങനെ വളരെയധികം വിചിത്രമായ ഒരു ഒരു ബില്ലാണ് വളരെ ആസൂത്രിതമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും വിശാലമായിട്ടും വിശദമായിട്ടും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല ചർച്ചകളിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് കടം കയറിയ കർഷകരുടെ ഭൂമിയുമായി കൂട്ടുന്ന കമ്പനികൾ ഇനിയും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ അഭിമുഖിക്കുന്ന വലിയൊരു പ്രശ്നമായിട്ട് പോകും എന്നിവയെ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒരു ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു റെസൊല്യൂഷന് ഇപ്പോൾ ശ്രീ രാജു ഇവിടെ അവതരിപ്പിക്കും നമുക്കൊന്നിച്ച് ഇവിടെ നിന്ന് ഈ റെസൊല്യൂഷൻ പാസ്സാക്കണം എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഇന്ത്യയിലെ കാർഷിക മേഖല ആ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഇവിടെ പ്രബന്ധം അവതരിപ്പിച്ചു പലരും അതിൻ്റെ വിശദ ആംശങ്ങളെപ്പറ്റി സംസാരിച്ചു നമുക്കതിനെപ്പറ്റി കുറച്ചുകൂടെ ദീർഘമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഇപ്പോൾ ഈ അവസരത്തിൽ നമുക്കൊരു റെസൊല്യൂഷന് പാസ്സാക്കണം എല്ലാവരും അതിൽ സഹകരിക്കുക ദിസ് മീറ്റിംഗ് ഇനിഷിയേറ്റഡ് ബൈ കർഷക സ്ത്രീ ഓഫ് ന്യൂയോർക്ക് ഹെൽഡ് ഓൺ ജാനുവരി ടെൻത്ത് ട്വൻറ്റി ട്വൻറ്റി വൺ അറ്റ് ദ കൾ കേരള കൾച്ചറൽ അസോസിയേഷൻ ഓഫ് ന്യൂയോർക്ക് ബിൽഡിംഗ് Stand in support by the farmers' protest against the inter, inter, uh, introduction of three new laws passed by the Government of India. We respectfully request the Government of India to be considerate and listen to the legitimate concerns of Indian farmers. Proposed by Raju Abraham, seconded by Philip Marathi. കാർഷിക സമരത്തിൻ്റെ സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ധാരാളം പേരെത്തിച്ചേർന്നു അവരൊക്കെ ഇവിടെ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു ഇവിടെ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് എല്ലാവരും സംസാരിച്ചു ഇവിടെ എത്തിച്ചേർന്നത് ഫൊക്കാനയുടെ പ്രതിനിധികളുണ്ട് ഫോമായുടെ പ്രതിനിധികളുണ്ട് കേരള സമാജത്തിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ വൈ എം സിയുടെ ആൾക്കാർ അതുപോലെ തന്നെ പ്രവാസി കേരള കോൺഗ്രസിനെ റെപ്രസെൻ്റ് ചെയ്ത് ഇവർക്കെല്ലാവർക്കും പ്രത്യേകം പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുവാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ